പലരും വിളിച്ച് എത്ര രാവിൽ വിഷപ്പൂ സഹിച്ച് എത്തീമെന്നെ പലരും വിളിച്ച് എത്ര രാവിൽ വിഷപ്പൂ സഹിച്ച് കീറിപ്പറിഞ്ഞ മുഷിഞ്ഞോരുടുപ്പിൽ ഞാൻ ഏറെ നാളായി ഞാൻ നാണം മറച്ച് ആട്ടമില്ലറ്റ പാട്ടില്ലെനിക്ക് കൂടെ കളിക്കാൻ ഒരാളില്ലെനിക്ക് നിങ്ങളുടെ ഉപ്പയെന്ന് പറഞ്ഞാൽ അവര് സാധുക്കളാണ് സ്വഹാബ, അവര് പാപങ്ങളാണ് സ്വഹാബ, അവര് സങ്കടപ്പെടുന്നവരാണ് സ്വഹാബ, നിങ്ങൾക്ക് വേണ്ടി രാപ്പകലില്ലാതെ അധ്വാനിക്കുന്നവരാണ് സ്വഹാബ. അപ്പൊ തന്നെ ചോദിച്ചു സ്വഹാബത്തെ, ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മ നിങ്ങൾ എത്ര മാസമാണ് ഗർഭം ചുമന്നത്? അവിടുന്ന് സ്വഹാബത്ത് പറഞ്ഞു 10 മാസം ഗർഭം ചുമന്നിട്ടുണ്ട്. എന്നാ പ്രിയപ്പെട്ട ഉപ്പ എത്ര മാസമാണ് നിങ്ങൾ ഗർഭം ചുമന്നത്? അവിടുന്ന് പറഞ്ഞു, അല്ലാഹുവേ നിങ്ങൾക്ക് എന്ത് പറ്റി ഉപ്പ ഗർഭം ചുമന്നതെന്നോ? ഉടൻ തന്നെ പറഞ്ഞു, അതെ നിങ്ങളുടെ ഉപ്പ നിങ്ങളെ ഗർഭം ചുമന്നത്, നിങ്ങൾ മറന്നു പോയോ? അവിടുന്ന് നിറഞ്ഞ മനസ്സോടെ സ്വഹാബത്ത് ആവേശത്തോടെ കേട്ടിരിക്കുമ്പോ പറഞ്ഞു, അതെ നിങ്ങളുടെ ഉപ്പ നിങ്ങളെ ഗർഭം ചുമന്നിട്ടുണ്ട്. ഉമ്മ 10 മാസക്കാലം നിങ്ങളെ ചുമന്നുകൊണ്ട് നടന്നുവെങ്കിലും യാ അല്ലാഹ്, ഒരു മകനെ സംബന്ധിച്ചെടുത്തോളം, ഒരു മകളെ സംബന്ധിച്ചെടുത്തോളം അവര് സ്വന്തം കാലിൽ നിൽക്കാൻ ആകുന്നത് വരെ 5 വയസ്സ് മുതല് പ്രസവിച്ച സമയം മുതല് പുന്നാര മകനിക്ക് 15, 16, 17, 18 വയസ്സാകുന്നത് വരെ 19 വയസ്സാകുന്നത് വരെ 20 വയസ്സാകുന്നത് വരെ അവരുടെ കാര്യങ്ങൾ മുഴുവനും നോക്കുന്നത്. പ്രിയപ്പെട്ട ഉപ്പയാ, ഇന്നത്തെ മക്കള് ആ പ്രിയപ്പെട്ട ഉപ്പാനെ മറക്കുകയാണ്. സ്വന്തം കാലിൽ നിൽക്കാനാകുമ്പോ, സ്വന്തം കാലിൽ നടക്കാനാകുമ്പോ അവന്റെ ജീവിതത്തിന് ആവശ്യമുള്ളതൊക്കെ അവനിക്ക് നേടിയെടുക്കാൻ പ്രാപ്തരായെന്ന് അവനിക്ക് തോന്നുമ്പോ വീട്ടിന്റെ ഉള്ളിലുള്ള ബാപ്പ അവനിക്കെന്തോ ഒരു വല്ലാത്ത ഒരു പൊരുത്തക്കേട് പോലെ, അവനിക്കെന്തേ ഒരു സങ്കടം പോലെ, അവനിക്കെന്തേ ഒരു ദുഃഖം പോലെ, ബാപ്പ എന്ന് വിളിക്കാൻ പോലും മടി കാണിക്കുന്ന കാലഘട്ടമാണ്. അല്ലാഹുവേ നിറഞ്ഞിരിക്കുന്ന സഹാബത്തിന്റെ മുമ്പിൽ വെച്ച് പറയാ, സഹാബ ഒരു വീട്ടിന്റെ ഉള്ളില് അല്ലാഹു ദാരിദ്ര്യം കൊടുക്കുന്ന ഒരു സമയമുണ്ട്, സങ്കടം കൊടുക്കുന്ന ഒരു സമയമുണ്ട്. സഹാബത്ത് ചോദിച്ചു, അത് ഏത് വീട്ടിലാ? ഉടൻ തന്നെ പറഞ്ഞു, ആൺമക്കളുടെ കഥയാ, പെൺമക്കളുടെ കഥ ഇവിടെ പറഞ്ഞിട്ടില്ല. ഈ കാലഘട്ടത്തിന്റെ ആൺമക്കള് പ്രിയപ്പെട്ട ഉപ്പയോട് മിണ്ടാത്തൊരു സമയം വരുമ്പോ ഉപ്പയോടവിടെ നല്ലതുപോലെ വർത്തമാനം പറയാത്ത സമയം വരുമ്പോ സുബ്ഹാനല്ലാഹ്, ആ വീട്ടിന്റെ ഉള്ളില് അല്ലാഹു ദാരിദ്ര്യം കൊടുക്കും സഹാബ. അതിന് വാദ പറയുന്ന ഞാനാണെങ്കിലും ഇതിന് വേണ്ടി ഓടി നടക്കുന്ന സഹോദരാണെങ്കിലും, അല്ലാഹുവേ ദുനിയാവിന്റെ പുറത്ത് ഒരുപാട് 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 നന്മകൾ നമ്മൾ ചെയ്യുന്നവരാ, പുറത്തുള്ളവർക്ക് നമ്മൾ വലിയ ആളുകളാ, പുറത്തുള്ളവർക്ക് ധാരിമിയാണ്, വാദ പറയുന്ന ആളാണ്, ഉസ്താദാണ്, ഉപ്പയെ പറ്റി വാദ പറയുന്നവനാണ്. പക്ഷേ പ്രിയപ്പെട്ട ഉപ്പാന്റെ പൊരുത്തമില്ലെങ്കിൽ, ആ ഉപ്പയോട് മിണ്ടാ മടി കാണിച്ചെങ്കിൽ, അല്ലാഹുവേ ഹമ്മല്ല തങ്കത്തിയോ അബദ, മുറിഞ്ഞു പോകാത്ത ദാരിദ്ര്യം നമ്മുടെ ഓരോരുത്തരുടെ വീട്ടിലും അല്ലാഹു തരുമെന്ന് മാത്രമല്ല, മഹാനുഭാവൻ അവിടെന്ന് പറഞ്ഞു കൊടുക്കാം. ഒരാൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം, ആൺമക്കളെ സംബന്ധിച്ചു
സംബന്ധിച്ചിടത്തോളം അള്ളാഹു അവനിക്ക് ഉപ്പയോട് നാല് കാര്യങ്ങൾ ചെയ്താൽ സ്വതക്ക ചെയ്ത പ്രതിഫലം അള്ളാഹു അവനിക്ക് പ്രദാനം ചെയ്യുന്നതാണ് അതിൽപ്പെട്ട ഒന്നാമത്തെ കാര്യം ഉപ്പയോട് സംസാരിക്കുന്നവരാ ഉപ്പാ ഉപ്പാ എന്ന് വിളിച്ചിട്ട് ഉപ്പാന്റെ അരികത്തേക്ക് പോകുന്നവരാണ് ഇന്നത്തെ ആത്മക്കൾ ബാപ്പയോട് മിണ്ടാതെ നടക്കുന്ന എത്ര ആത്മക്കളുണ്ട് പറഞ്ഞത് എത്ര മണിക്കൂറുകൾ ഇരിക്കുന്നു ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ഒരുപാട് തെറ്റുകൾ സംഭവിച്ചേക്കാം ആ തെറ്റുകുറ്റങ്ങളും മാഞ്ഞു പോകാൻ അള്ളാഹുവിനെ പറ്റി പറയുന്ന അള്ളാന്റെ ഹബീബിനെ പറ്റി പറയുന്ന ആ ഒരു മജ്ലിസ് അവർക്ക് മതിയാകുമെന്ന് ഒരിക്കലും കളവ് പറയാത്ത ലോകത്തിന്റെ മണിമുത്ത് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ ഉബൈദ് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു പരിശുദ്ധരായ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ഒരു സുബ്ഹി നിസ്കാരത്തിന് കടന്നുപോയി സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് എല്ലാ സ്വഹാബത്തും വീട്ടിലേക്ക് ഇറങ്ങുമ്പോൾ മഹാനായ ഉബൈദ് റളിയല്ലാഹു അൻഹു മുസ്തഫ നബി തങ്ങളുടെ അരികിലേക്ക് ചെന്നുകൊണ്ട് പറഞ്ഞു യാ റസൂലുള്ളാ എന്റെ ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന എനിക്ക് രക്ഷപ്പെടാൻ പറ്റുന്ന എനിക്ക് സന്തോഷിക്കാൻ പറ്റുന്ന എന്റെ ജീവിതത്തിന് മാറ്റം വരുന്ന എന്തിനേറെ നാളെ മരിക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ സ്വർഗം കണ്ടുകൊണ്ട് മരിക്കാൻ എനിക്ക് ആഗ്രഹമാണ് അതുകൊണ്ട് ഹബീബേ എന്റെ ജീവിതത്തിന് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ അവിടെ നിന്ന് പഠിപ്പിക്കണമെന്ന് പറയുമ്പോ ഉബൈദ് റളിയല്ലാഹു തആല അൻഹുവിനെ അള്ളാഹുവിന്റെ റസൂൽ കുറെ കാര്യങ്ങൾ അവിടെ നിന്ന് പഠിപ്പിച്ചു കൊടുത്തു അള്ളാഹുവിന്റെ പ്രവാചകർ ലോകത്തോട് വിട പറഞ്ഞു പോയി മുസ്തഫ നബി തങ്ങൾ വിട പറഞ്ഞു എല്ലാവരും സങ്കടത്തിലും വിഷമത്തിലും ദുഃഖത്തിലുമായിട്ട് ഇരിക്കുന്ന ആ ഒരു സമയം മഹാനായ ഉബൈദ് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു പ്രിയപ്പെട്ട സ്വഹാബത്തിനെ മുഴുവനും വിളിച്ചു സ്വഹാബ ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന ചില കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റോ സ്വഹാബത്ത് മുഴുവനും പറഞ്ഞു ഉബൈദ് ബിൻ ആമിർ നിങ്ങൾ എന്ത് പറയുന്നു അത് അമൂല്യമായ ഒരു മുത്താണ് നിങ്ങൾ എന്ത് പറഞ്ഞാലും അത് ജീവിതത്തിൽ ഉപകാരപ്പെടുന്നതാണ് അതുകൊണ്ട് പറയുമോ മഹാനായ ഉബൈദ് ബിൻ ഉമൈർ റളിയല്ലാഹു തആല അൻഹു ഉബൈദ് ബിൻ ആമിർ റളിയല്ലാഹു തആല അൻഹു നിറഞ്ഞിരിക്കുന്ന സ്വഹാബത്തിനോട് പറയുകയാണ് സ്വഹാബാ മസ്ജിദുൻ നബവിയുടെ ഓരത്തുകൂടെ ചാരത്തുകൂടെ കടന്നു പോയിട്ട് പ്രിയപ്പെട്ട സ്വഹാബത്തിനെ മുഴുവനും വിളിച്ചുകൊണ്ട് വരുമോ ഉബൈദ് ബിൻ ആമിർ റളിയല്ലാഹു തആല അൻഹുവിന്റെ വാക്ക് കേട്ടിട്ട് സയ്യിദ് ഇബ്നു റളിയല്ലാഹു അൻഹു ആദ്യമായിട്ട് ഇറങ്ങി ഓടുകയാണ് ചെന്നുകൊണ്ട് പറയുന്നു സഹാബ എല്ലാവരെയും ഉബൈദ് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു വിളിക്കുന്നുണ്ട് എല്ലാവർക്കും അറിയാം ഉബൈദ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ പ്രവാചകരുടെ വാക്ക് കേട്ട് പഠിച്ചു മനസ്സിലാക്കുന്നവരാണെന്ന് അതുകൊണ്ട് ഉബൈദ് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു വിളിക്കുന്നെന്ന് പറഞ്ഞപ്പോ ആവേശത്തോടെ സ്വഹാബത്ത് മുഴുവനും ഓടി വരികയാണ് എല്ലാവരും വരി വരിയായിട്ട് കടന്നിരിക്കുമ്പോ ഉബൈദ് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു പറയുന്നു സഹാബ ഈ ദുനിയാവിന്റെ പുറത്തും ഇവിടെ പറയുമല്ലോ വാപ്പയെ വിട്ട് പിരിയുമല്ലോ ഉമ്മയെ വിട്ട് പിരിയുമല്ലോ സഹോദരങ്ങളെ വിട്ട് പിരിയുമല്ലോ കൂട്ടുകാരെ വിട്ട് പിരിയുമല്ലോ ആരെ വിട്ട് പിരിഞ്ഞാലും പുഞ്ചിരിച്ചിട്ട് മരിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ ചൊല്ലി മരിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ സഹാബ ഉബൈദ് ബിൻ ആമിർ റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യത്തിന് നിറഞ്ഞ മനസ്സോടെ സഹാബത്ത് പറയാണ് തങ്ങളെ ദുനിയാവിന്റെ പുറത്ത് എത്ര വലിയ തിന്മ ചെയ്യുന്നവനാകട്ടെ എത്ര വലിയ കുറ്റം ചെയ്യുന്നവനാകട്ടെ എത്ര വലിയ മോശം ചെയ്യുന്നവനാകട്ടെ വല്ലാ അവരുടെയൊക്കെ മനസ്സിന്റെ ഉള്ളിൽ ലാ ഇലാഹ ഇല്ലല്ലാ കലിമ ചൊല്ലി മരിക്കാനാണ് ആഗ്രഹമുള്ളത് അതുകൊണ്ട് പറയുമോ സഹോദരങ്ങളെ നമ്മൾ മരിക്കുന്നൊരു സമയം വരാൻ പോകുന്നല്ലോ
ഞാമരിക്കുന്ന ഒരു സമയം നിങ്ങൾ മരിക്കുന്ന ഒരു സമയം ആ സമയത്ത് നമ്മൾ നാല് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞു ഉബൈദ ബിൻ ആമിർ റളിയല്ലാഹു അൻഹു പറയാ അല്ലാഹി കം മസ്റൂറാ പുഞ്ചിരിച്ചുകൊണ്ട് മരിക്കാൻ നമുക്ക് കഴിയുമെന്നാണ് അന്തല്ലദീ വലദതുക ഉമ്മുക ബാക്കിയ والناس حولك يضحكون سرورا فاجهد لنفسك أن تكون إذا بكوا في حال موتك الله كم مسرورا الذي ولدتك أمك باكيا പൊന്നു മോനെ നിന്റെ ഉമ്മ നിന്നെ പ്രസവിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നല്ലോ ആ സമയത്ത് നീ കരഞ്ഞുകൊണ്ട് ആ ദുനിയാവിന്റെ പുറത്തു വന്നത് എന്നാ നിന്റെ ചുറ്റുഭാഗത്തുള്ളവർ നിന്റെ ഉപ്പയും നിന്റെ കൂട്ടുകാരും നിന്റെ സഹോദരങ്ങളും എല്ലാവരും അവരല്ലാഹി കമ്മസ്റൂറാ അവരെല്ലാവരും ചിരിച്ചുകൊണ്ടാ നിന്നത് അതുകൊണ്ട് ഫജ്ഹദ് ലിനഫ്സിക അന്തകൂന ഇദാ ബകൗ ഫീ ഹാലി മൗതിക അല്ലാഹി കം മസ്റൂറാ അവർ ചിരിക്കുന്നുണ്ടായിരുന്നു പക്ഷേ നീ കരയുന്നുണ്ടായിരുന്നല്ലോ അതുകൊണ്ട് അവര് കരയുമ്പോ അവര് സങ്കടപ്പെടുമ്പോ അവര് വിഷമിക്കുമ്പോ അവര് ദുഃഖിക്കുമ്പോ മോനെ നീ എവിടെന്ന് പുഞ്ചിരിച്ചിട്ട് മരിക്കാ നീ ഒന്ന് പരിശ്രമിക്കുമോ പൊന്നു മോനെ എന്നെവിടെന്ന് പറഞ്ഞു പോയെങ്കില് ഇന്നത്തെ മജ്‌ലിസിൽ കടന്നിരിക്കുന്ന എന്റെ കരളിന്റെ കഷണങ്ങളായ എന്റെ ചെറുപ്പക്കാരായ എന്റെ പെങ്ങളെ വല്ലാ ഈ നാല് കാര്യങ്ങൾ നമ്മൾ പറയുമ്പോ ഒരുപാട് സമയമായി ഈ പരിശുദ്ധമായ മജ്‌ലിസിൽ നിങ്ങൾ ഇരിക്കുന്നുവെന്നറിയാ എന്നാലും ഇൻഷാഅല്ലാ ഈ നാല് കാര്യം നമ്മൾ പെട്ടെന്ന് പറഞ്ഞിട്ട് വിട പറയും അല്ലാഹു കേൾക്കാനും പഠിക്കാനും നമുക്ക് തൗഫീഖ് തരട്ടെ അതിൽപ്പെട്ട ഒന്നാമത്തെ കാര്യം ഉബൈദ ബിൻ ആമിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയാണ് സഹാബ നാല് പേരോടുള്ള കാരുണ്യമാണ് സഹാബ നാല് കൂട്ടരോടുള്ള കാരുണ്യമാണ് സഹാബ ഒന്നാമത്തെ വിഭാഗം ആരെന്നറിയോ പടച്ചവനെ ബാപ്പയില്ലാതെ കഴിയുന്ന സങ്കടത്തിൽ കഴിയുന്ന ദുഃഖത്തിൽ കഴിയുന്ന നിങ്ങളുടെ കുടുംബത്തിലുള്ള നിങ്ങളെ തൊട്ട് കുടുംബത്തിലുള്ള ബാപ്പയില്ലാതെ കഷ്ടപ്പെടുന്ന അനാഥ മക്കളുണ്ടോ ആ പ്രിയപ്പെട്ട പുന്നാര മക്കളെ നിങ്ങൾ സഹായിക്കലാണ് സഹാബ നാല് കൂട്ടരോട് നമ്മൾ കരുണ കാണിക്കണം ആ നാല് കൂട്ടരോട് നമ്മൾ കരുണ കാണിച്ചാൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ വാക്കാണ് മഹാനായ ഉബൈദ ബിൻ ആമിർ റളിയല്ലാഹു അൻഹു പറയാ നമുക്ക് ദുനിയാവിന്റെ പുറത്തുനിന്ന് വിട പറയുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ പറ്റൂന്ന് ഇത് ആദ്യം പഠിപ്പിക്കുന്നത് ആരാണ് അഷ്റഫുൽ ഖൽഖ് നബിയുന മുഹമ്മദ് മുസ്തഫ നിങ്ങളുടെ സ്വലാത്ത് ഒന്ന് കിട്ടണം നബിയുന റസൂലുള്ളാഹി നല്ല മുഴങ്ങി ഞാൻ ആരിരുത്തി ബുദ്ധിമുട്ടിപ്പിക്കില്ല വല്ലാഹി ഇൻഷാല്ല പെട്ടെന്ന് വിരിയും ഉറക്കങ്ങൾ പറയും നബിയുന റസൂലുള്ളാഹി ഇഷ്ടം മദീന എന്നിഷ്കും മദീന കൽബിൽ മദീന ഒന്നു കാണാൻ മദീന മോഹം മദീന മഹബൂബിൻ മദീന അനുരാഗം മദീന തനിവേറും മദീന തിരുനൂറെ കാണാത്ത കണ്ണന്തിന ആസ്വരം കേൾക്കാം കാതെന്തിന തിരുപാദമേറ്റ മന്തരിയാകാൻ കഴിയാത്ത ഇവനെന്തൊരു ഹൃദഭാഗ്യന കാണാൻ
കൊതിയേറെ ആശയേറുന്നുണ്ടേറെ കാണാൻ കൊതിയേറെ ആശയേറുന്നുണ്ടേറെ ഇഷ്ടം മദീന എന്നിഷ്കും മദീന കൽബിൽ മദീന ഒന്ന് കാണാൻ മദീന അള്ളാഹുവിൻ്റെ പ്രവാചകരുടെ വാക്കാണ് അള്ളാഹുവിൻ്റെ പ്രവാചകർ ഒന്നാമതായിട്ട് പഠിപ്പിച്ചു കൊടുത്തത് ഉബൈദ് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയാണ് സ്വഹാബാ ആദ്യമായി നിങ്ങൾ കരുണ ചെയ്യേണ്ടുന്നത് നിങ്ങളുടെ നാട്ടിൽ ഒരുപാട് പ്രിയപ്പെട്ടവരുണ്ട് നിങ്ങളുടെ കൂട്ടുകാരുണ്ട് നിങ്ങളുടെ സഹോദരങ്ങളുണ്ട് എന്നാൽ ആദ്യം നിങ്ങൾ കരുണ ചെയ്യേണ്ടുന്നത് നിങ്ങളുടെ കുടുംബത്തിലുള്ള അനാഥ മക്കളോടാണ് പാപ്പയില്ലാതെ കഴിയുന്നവരോടാണ് അല്ലാഹുവേ ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിക്കാൻ കഴിയാതെ പട്ടിണിയും പരിവട്ടവുമായിട്ട് വീട്ടിന്റെ ഉള്ളിൽ കഴിയുന്നവർക്ക് ആദ്യമായി നിങ്ങൾ സദഖ ചെയ്യേണ്ടുന്നത് ആദ്യമായി കരുണ ചെയ്യേണ്ടുന്നത് എന്റെ പ്രിയമുള്ള ഉമ്മാ ഒരു വേള അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു മസ്ജിദുൽ നബവിയിൽ നിന്ന് ഇറങ്ങി നടക്കുകയാണ് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു മസ്ജിദുൽ നബവിയുടെ അരികത്ത് നിന്ന് ഇറങ്ങിയിട്ട് നടക്കുന്ന ഒരു സമയത്ത് ഫബകാ ബുകാഅൻ ശദീദാ വല്ലാതെ ഒരു കരച്ചിൽ കേൾക്കുകയാണ് ഒരു പെണ്ണിന്റെ കരച്ചിൽ പെട്ടെന്ന് പുറത്തേക്കൊന്ന് കടന്നു വരുമ്പോ അല്ലാഹുവേ അവിടെ നരിയാര് തങ്ങൾ ആരാണ് ഈ രാത്രിയിൽ കരയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു നോക്കി നിൽക്കുമ്പോൾ റബ്ബേ ഈന്തപ്പന പോലെ കൊണ്ട് മെടഞ്ഞുണ്ടാക്കിയ ഒരു വീടിന്റെ അകത്തട്ടിൽ നിന്ന് ഒരു പെണ്ണാണ് കരയുന്നത് വീടിന്റെ ഉള്ളിൽ നിന്ന് ഒരു പെണ്ണ് വല്ലാതെ കരയുകയാ അല്ലാഹുവേ എന്തൊക്കെയോ പറയുന്നുണ്ട് അലിയാര് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്തിനാണ് ഈ പെണ്ണിങ്ങനെ കരയുന്നത് ഒരു മണിക്കൂറല്ലല്ലോ നിർത്താതെ കരയുന്ന പെണ്ണിനെ കണ്ടിട്ട് അല്ലാ അല്ലാ അലിയാര് തങ്ങൾ അവിടത്തേക്ക് ചെന്ന് മസ്ജിദ് നബവിയിലേക്ക് ചൊല്ലുകയാണ് മഹാനായ സൈദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു സൈദേ നിങ്ങളുടെ പ്രിയപ്പെട്ടവളോട് ഒന്ന് ചെന്നിട്ട് കാര്യം തിരക്കാം പറയോ അങ്ങനെ അതാ സൈദ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ആ വീടിന്റെ അകത്തട്ടിലേക്ക് അങ്ങ് ചെല്ലുമ്പോ പടച്ചവനെ നാല് മക്കളുണ്ട് ആ വീട്ടിന്റെ ഉള്ളില് പട്ടിണിയും പരിവട്ടവുമായിട്ട് കിടക്കുകയാ ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ സങ്കടത്തിന്റെ ദുഃഖത്തിന്റെ ദുരിതത്തിന്റെ വഴിയില് പൊന്നു മക്കള് വായിലൂടെ പദവം നിട്ട് കിടക്കുമ്പോ സൈദ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ടവള് പൊട്ടിക്കരം ഞെട്ട് വെളിയിലേക്ക് കടന്നു വന്നിട്ട് പറഞ്ഞു സൈദേ വല്ലാ സങ്കടമാ വിഷമമാ അതിനകത്ത് നാല് മക്കളുണ്ട് പാപ്പയില്ലാത്ത പുന്നു മക്കളാണ് അവര് ഭക്ഷണം കഴിച്ചിട്ടില്ലല്ലോ അവര് വെള്ളം പോലും കുടിക്കാൻ കഴിയുന്നില്ല ഉടൻ തന്നെ സൈദ് റളിയല്ലാഹു അൻഹു മസ്ജിദ് നബവിയുടെ അകത്തട്ടിലേക്ക് അവർ ഓടുകയാണ് ഓടി വന്നുകൊണ്ട് പറയാ അലിയാര് തങ്ങളെ വല്ലാത്ത സങ്കടമാ എന്തേ കാരണമെന്നറിയോ ആ വീട്ടിന്റെ അകത്തട്ടില് പാപ്പയില്ലാത്ത അനാഥ മക്കള് കരയുന്നുണ്ട് അവര് മരിച്ചു പോകുമോന്ന് പോലും പേടിച്ചു പോവുകയാണ് ഉമ്മയാണെങ്കിലോ കരഞ്ഞ 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 തളഞ്ഞിട്ട് വീടിന്റെ ഒരു ഭാഗത്ത് മാറിയിരിക്കുകയാണ് ഇത് കേട്ടപാട് അലിയാര് തങ്ങള് സൈദ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു സൈദിനോട് പറഞ്ഞു സൈദേ നിങ്ങളുടെ ഭാര്യയെ കൂടെ കൂട്ടുക എന്റെ കയ്യിൽ ഒന്നുമില്ല ഞാനും ഒരു പാവപ്പെട്ടവനാണ് അന്നിറങ്ങിപ്പോയാ കിട്ടുന്നത് കൊണ്ട് വന്നുകൊണ്ട് കഴിയുന്നവനോ അന്ന് ളുഹ്റു നിസ്കാരത്തിന്റെ ടൈമാകുമ്പോ അലിയാര് തങ്ങള് മസ്ജിദ് നബവിയിലേക്കൊന്ന് കടന്നു വന്നു ളുഹ്റു നിസ്കാരം കഴിഞ്ഞിട്ട് അലിയിന്റെ കണ്ണങ്ങ് നിറഞ്ഞു സഹബ സഹബ എന്ന് പറഞ്ഞു വിളിക്കും
പറഞ്ഞു സഹാബ നാളെ പടച്ചവന്റെ കോടതിയില് അല്ലാഹുവിന്റെ മഹശറയില് നമ്മളെല്ലാവരും കടന്നു വരൂലേ സഹാബ ഞങ്ങൾ മുത്തുനബിയുടെ പ്രിയപ്പെട്ടവരാ മുത്തുനബിന്റെ മകളെ കെട്ടിയവനാണ് നിങ്ങൾ മുത്തുനബിയുടെ ചാരച്ച് മുത്തുനബിയുടെ ഓരത്ത് ചേർന്നിരുന്നവരാണ് എന്നെല്ലാം നമ്മൾ പറയുന്നവരാണല്ലോ സുഹാബ പക്ഷേ ഇന്ന് പഴനിക്ക് പേടിയോ എന്തേ കാരണമെന്നറിയോ നമുക്ക് മുത്തുനബിയുടെ ചാര ഇരിക്കാൻ പറ്റോ എന്തേ അലിയേ നിങ്ങൾ പറയുന്നത് എന്തേ നിങ്ങൾ പറയുന്നത് ഉടൻ തന്നെ അലിയാര് തങ്ങൾ പറഞ്ഞു നമ്മുടെ ഈ മദീനത്തൊരു വീട്ടിന്റെ കത്തട്ടിൽ നമ്മൾ തന്നെ കൊണ്ടുവന്ന് കബറടക്കിയ ഒരു മനുഷ്യനുണ്ട് അദ്ദേഹത്തിന്റെ നാല് മക്കള് അല്ലാഹുവേ ഭക്ഷണമില്ലാതെ വെള്ളമില്ലാതെ കരഞ്ഞു കലങ്ങുന്ന കണ്ണുകളോട് അവര് കിടക്കുന്നതെന്ന് പറയുന്നുണ്ട് ഞാനവരെ കണ്ടിട്ടില്ല നിങ്ങളിൽ ആരാ ആ പ്രിയപ്പെട്ട പൊന്നുമക്കളെ വന്ന് സഹായിക്കുന്നത് നിങ്ങളിൽ ആരാണ് സഹായിക്കുന്നത് കേട്ടപാട മഹാനായ ഉസ്മാൻ തങ്ങൾ അവിടെന്ന് പറഞ്ഞു ആരാണ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങളല്ല ഉസ്മാൻ ബിൻ സവാർ റളിയല്ലാഹു അൻഹു പറഞ്ഞു അലിയേ ഞാൻ കൊടുക്കാം ആ പൊന്നുമക്കട ഉപ്പക്കു പകരം ഒരു പോറ്റുപ്പയാകാൻ ഞാൻ റെഡിയാ എന്ന് പറയുമ്പോ ഇദ്ദേഹത്തിനോട് പറഞ്ഞു വിടുകയാണ് ഉസ്മാൻ ബിൻ സവാർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഭാര്യയുമായിട്ട് ഈ വീട്ടിലേക്ക് അങ്ങ് ചൊല്ലുമ്പോ വീടിന്റെ വത്തട്ടില് പുന്നാരക്കുട്ടിയെ ആറു മാസം മാത്രം പ്രായമുള്ള പൊന്നുമോളയെടുത്ത് കയ്യില് വെച്ചിട്ട് ഒരു പെണ്ണിരുന്ന കരയുന്നു ഏതാ പെണ്ണെന്നറിയോ ആ പ്രിയപ്പെട്ട കുട്ടിയുടെ പുന്നാര ഉമ്മയോ ഇരുന്നിട്ട് പറയുകയാണ് അല്ലാഹുവേ ഞങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമക്കളുടെ ഉപ്പയുള്ളപ്പോ എന്റെ മക്കൾ ഇതുപോലെ കരഞ്ഞിട്ടില്ലല്ലോ ഇതുപോലെ കിടന്നിട്ടില്ലല്ലോ ഇതുപോലെ സങ്കടത്തിന്റെ വഴിയിൽ എന്റെ പൊന്നുമക്കൾ വന്നിട്ടില്ലല്ലോ ഇന്നവര് കരയുകയാ യാ അല്ലാ എന്റെ കയ്യിലിരിക്കുന്ന ആറു മാസമായ പൊന്നുമോള് അവർക്ക് അമ്മിഞ്ഞ പാല് പോലും കൊടുക്കാം എന്റെ അടുക്കൽ ഒരു തുള്ളി അമ്മിഞ്ഞ പാല് പോലും ഇല്ലല്ലോ അവളൊന്ന് മരിക്കുമോ അല്ലാഹുവേ എന്റെ പൊന്നുമോളെ നീ കാക്കണേ അല്ലാ എന്ന് പറയുമ്പോൾ വീട്ടിന്റെ വാതിലിൽ മുട്ടുകയാണ് ഉസ്മാൻ ബിൻ സവാർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ടവൾ ചെല്ലുമ്പോ കുഞ്ഞുമോളെടുത്ത് അരികിൽ വെച്ചിട്ട് പൊന്നുമോളെ കയ്യിൽ വെച്ചിട്ട് മോളെ കരയല്ലേ അടുത്ത് രണ്ടു മക്കൾ ചേർന്നിരിപ്പുണ്ട് അടുത്ത് രണ്ടു മക്കൾ ചേർന്നിരിപ്പുണ്ട് ഒരു കുട്ടി കയ്യിലിരിക്കുന്നുണ്ട് വായിലൂടെ പത വരുന്നുണ്ട് കാരണം വെള്ളം കിട്ടുന്നില്ല ഭക്ഷണം കിട്ടുന്നില്ല ഒന്നും കിട്ടാതെ കരയുമ്പോ അവിടെ ചെന്നിട്ട് ഈ കുഞ്ഞുമോളെ വാരിയങ്ങെടുക്കുകയാണ് ആ കുഞ്ഞുമോളെ ചുണ്ടിലേക്ക് ഒരു കുപ്പിയിലവിടെ പാല് കൊടുക്കുകയാ പെട്ടെന്ന് ഭക്ഷണം പാചകം ചെയ്തു ആ ഭക്ഷണം പാചകം ചെയ്തിട്ട് പ്രിയപ്പെട്ട പൊന്നുമക്കൾ ബാക്കി മൂന്ന് മക്കൾക്ക് അങ്ങ് കൊടുക്കുകയാണ് അങ്ങനെ അതാ ഭക്ഷണം കഴിക്കുമ്പോ കിടന്ന മക്കൾ എഴുന്നേക്കാൻ ഒരുങ്ങുകയാണ് ആ പ്രിയപ്പെട്ട പൊന്നുമക്കൾ ഓതാൻ തുടങ്ങി അവര് ഓടാൻ തുടങ്ങി ഉമ്മാന്ന് വിളിക്കാൻ ഒരുങ്ങി ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്നതാരാണ് ഇവരുടെ കൂടെ പോയ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു മാറി നിൽക്കുമ്പോ ഈ പെണ്ണ് പറയുന്നുണ്ട് നിങ്ങൾ ആരെന്ന് എനിക്കറിയില്ല പക്ഷേ എന്റെ കുരുന്നു മക്കളുടെ സങ്കടം നിങ്ങൾ മാറ്റിയല്ലോ വാപ്പയില്ലാത്ത മക്കള് പൊട്ടിക്കരയുമ്പോ അതിന്റെ ചുറ്റുഭാഗത്ത് കണ്ടില്ല എന്ന് പറഞ്ഞ് നടിച്ച അല്ലാഹുവേ പടച്ച റബ്ബിന്റെ പരീക്ഷണം അവർക്ക് വരുമല്ലോ അമ്മല്ല തങ്ങൾ
സംഗത്യു അബദോ അവർക്ക് മുറിഞ്ഞു പോകാത്ത ദാരിദ്ര്യം അവരുടെ ജീവിതത്തിൽ അല്ലാഹു കൊടുക്കുമെന്ന് ഒരിക്കലും കളവ് പറയാത്ത നബിയുനാ റസൂലല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ. പക്ഷെ എന്തുകൊണ്ട് നമ്മളെ തിരക്കയില്ല? എന്തുകൊണ്ട് ബാപ്പയില്ലാത്ത മക്കളാണ്? ഞാൻ ഒരു വിധവയാണ്, ഞാൻ ഇത്തയിരിക്കുന്നവളാണ്, എന്തുകൊണ്ട് ഈ നാട്ടിലുള്ളവര് തിരക്കയില്ല? അതുകൊണ്ട് അല്ലാ അവർക്ക് പൊരുത്തപ്പെട്ട് കൊടുക്കണേ. അല്ലാ അലിയുടെ കണ്ണു നിറഞ്ഞു. അവിടുന്ന് സയ്യിദ് റളിയല്ലാഹു അൻഹുവിനെ ഉസ്മാൻ ഇബ്നു സഫാ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് ആ പെണ്ണിനോട് പറയാൻ പറയണം, ഞങ്ങൾ അറിഞ്ഞിട്ടില്ല, ഞങ്ങൾ അറിയാത്തത് കൊണ്ടാ, ഞങ്ങളോട് പൊരുത്തപ്പെടാൻ പറയോ. അങ്ങനെ അതാ പിറ്റേ ദിവസം വീട്ടിലേക്ക് പോകുമ്പോ ആ വീട്ടിന്റെ ഉള്ളിൽ ഒരു കുട്ടി ദുആ ചെയ്യുന്നുണ്ട്. പടച്ചവനെ, ഞങ്ങൾ സങ്കടത്തിലായിരുന്നപ്പോ, ഞങ്ങൾ ദുഃഖത്തിലായിരുന്നപ്പോ ഞങ്ങളെ സഹായിക്കാൻ വന്നവനാരോ? അല്ലാ അല്ലാ അവർക്ക് സ്വർഗീയ വിരുന്ന് കൊടുക്കണേ. അല്ലാ സ്വർഗത്തിന്റെ ആനുകൂല്യം കൊടുക്കണേ. അല്ലാ മാരകമായ രോഗങ്ങള് അവർക്ക് കൊടുക്കല്ലേ. അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്തു പോകുമ്പോ സഹോദരങ്ങളെ, അലിയാരു തങ്ങള് ഈ ദുആ കേട്ട് മസ്ജിദുൽ നബവിയിൽ വന്നു. വന്നുകൊണ്ട് പറഞ്ഞു, സഹാബോ നിങ്ങൾ ഇനി എല്ലാ ദിവസവും അന്വേഷിക്കണം, ഇവിടെ അനാഥ മക്കളുണ്ടോ? അല്ലാഹു നിങ്ങൾക്ക് തരുന്നതില് ഒരല്പമാ പാവപ്പെട്ട മക്കൾക്ക് വേണ്ടി മാറ്റാ, നിങ്ങൾ പരിശ്രമിക്കണേ സഹാബോ. ഇല്ലെങ്കിൽ നമ്മുടെ കാര്യം അറിയാത്ത പരാജയമാണ് സഹാബോ. അല്ലാഹുവിന്റെ റസൂല് പോലും നമ്മളെ കൈയഴിയും സഹാബോ. ഒന്നാമത്തെ കാര്യം അവിടെ നിന്ന് പറയാൻ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനിക്ക് പുഞ്ചിരിച്ചിട്ട് മരിക്കാൻ കഴിയണമെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ട് ഓരോ മനുഷ്യനിക്കും ദുനിയാവിന്റെ പുറത്തുനിന്ന് വിട പറയാൻ കഴിയണമെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ കുടുംബത്തിലുള്ള ഒന്ന്, നമ്മുടെ കുടുംബത്തിലുള്ള യത്തീം മക്കളെ ആദ്യം നമ്മൾ സഹായിക്കണം. രണ്ട്, നമ്മുടെ വീടിന്റെ ചാരത്തുള്ളവർ 40 വീടിന്റെ ചുറ്റളവിലുള്ള അനാഥ മക്കളുണ്ടെങ്കിൽ ആ പ്രിയപ്പെട്ട മക്കളെ രണ്ടാമതായി നമ്മൾ സഹായിക്കണം. അത് നമ്മുടെ ജീവിതത്തിന്റെ വലിയ മാറ്റമാണ്. അള്ളാഹു ഇരിക്കുന്ന മുഴുവൻ സഹോദരങ്ങൾക്കും അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് തരട്ടെ. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് തരട്ടെ, അള്ളാഹു സ്വർഗവും സന്തോഷവും തരട്ടെ. എനിക്ക് നന്നായിട്ട് അറിയാം നിങ്ങൾ ഒരുപാട് നേരായെന്നല്ലേ. എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ ഒന്ന് ചിന്തിച്ചു നോക്ക്, എത്രയോ അനാഥ മക്കള്. ഇൻഷാല്ലാ നിങ്ങളുടെ കണ്ണ് നിറഞ്ഞ ഒരുപാട് ചരിത്രം ഞാൻ പറഞ്ഞുതരാം. ഒരുപാട് പറയില്ല, എന്നാലും കുറച്ച് പറഞ്ഞു തരും. മഹാനായ അലിയാര് തങ്ങൾ പോലും പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞു, ഞാനൊക്കെ എത്ര നിസ്കരിച്ചിട്ട് എന്താ കാര്യം, എത്ര നോമ്പ് നോക്കിട്ട്, എത്ര സദഖ ചെയ്തിട്ട്, സകാത്ത് കൊടുത്തിട്ട്, നിസ്കരിച്ചിട്ട്, ഖുർആൻ ഓതിയിട്ട് ഈ പാവപ്പെട്ട അനാഥ മക്കളെ അവരുടെ കണ്ണീരു കാണാതെ പോയാൽ പിന്നെ ഞാൻ എന്തിനാണ് ഇങ്ങനെ ഈ മദീനത്ത് നല്ലൊരു മനുഷ്യനാണെന്ന് പറഞ്ഞു കഴിയുന്നത്? എനിക്കതിന് കഴിയില്ല. നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്ക്, എത്രയോ ബാപ്പയില്ലാത്ത മക്കള് നമ്മുടെ വീടിന്റെ ചാരത്ത് കൂടെ കരയുന്നുണ്ട്, വല്ലാതെ കരഞ്ഞിട്ട് പോകുന്നുണ്ട്. പലരും വിളിച്ച് എത്ര രാവിൽ വിഷപ്പൂ സഹിച്ച് എത്തീമെന്നെ, പലരും വിളിച്ച് എത്ര രാവിൽ വിഷപ്പൂ സഹിച്ച് കീറിപ്പറിഞ്ഞ മുഷിഞ്ഞോരുടുപ്പിൽ ഞാൻ ഏറെ നാളായി ഞാൻ നാണം മറച്ച് ആട്ടമില്ലറ്റ പാട്ടില്ലെനിക്ക് കൂടെ കളിക്കാൻ ഒരാളില്ലെനിക്ക്. അനാഥ മക്കൾ, ചില ഉപ്പമാര് പറടാ, അവന് പിന്നെ അവന്റെ കൂടെ നീ കൂട്ടുകൂടരുത്. അവൻ ബാപ്പ ഇല്ലാത്തവനാണ്, അവന്റെ കൈ ഇല്ലാത്ത ഒരു പൊരുത്തക്കേടും ഇല്ല, അതുകൊണ്ട് അവനുമായിട്ട് കൂട്ടുകൂടരുത്. എന്റെ പൊന്നാര ബാപ്പമാർ
ബാപ്പമാരെ ആ കുട്ടിയെ നമ്മൾ ചെന്നിട്ട് സ്നേഹിക്കണം. മോനെ അവന് ബാപ്പ ഇല്ലാത്തവനാണ്, നീ അവനോട് മിണ്ടണം. നിന്റെ കയ്യിലുള്ളതുപോലെ ആ മവനി കൂടെ നീ ഒന്ന് കൊടുക്കണം. ഇതൊരു ഉപ്പയും ഉമ്മയും പറയണം. ഇന്നിപ്പം നേരെ തലതിരിച്ചാണ്, മോനെ അവനോടൊപ്പം പോകരുത്, ബാപ്പ ഇല്ലാത്തവനാണ്. എല്ലാ വൃത്തികേടുകളും അവനിലേക്കാണ്. ഈ ബാപ്പ ഇല്ലാന്ന് പറഞ്ഞ് എല്ലാ വൃത്തികേടിലേക്കും ആ കുട്ടി പോകുമെന്ന് പറയാൻ നമുക്കെന്ത് അധികാരമാണ്? ഏതെങ്കിലും ഒരു ഉപ്പയോ ഒരു ഉമ്മയോ മറ്റുള്ളവന്റെ കുട്ടിയെ പറ്റി മോശമായി അറിഞ്ഞതാകട്ടെ അറിയാത്തതാകട്ടെ അത് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ അവന്റെ മക്കളിലൂടെ അതേ പരീക്ഷണം വരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി പറയ് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളിത് നന്നായിട്ട് പഠിക്കേണ്ട വിഷയം. നമ്മൾ എന്തെങ്കിലും വാട്സപ്പിൽ കിട്ടിയാൽ മതി, അപ്പൊ തന്നെ നമ്മൾ എന്ത് ചെയ്യും, അങ്ങോട്ട് ഷെയർ ചെയ്യും. എന്തിനാ അതിന്റെ ആവശ്യം? വേണ്ട, അതിന്റെ ഒരാവശ്യം നമുക്ക് വേണ്ട. വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. ഷെയർ ചെയ്ത് കൊടുക്കുന്നത് അതൊരു തെറ്റല്ല പടച്ചോനെ എന്ന് പറഞ്ഞിട്ട് ആ തെറ്റിൽ നിന്ന് പിന്മാറിയാൽ വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. അല്ലാഹു തരുന്നത് രണ്ട് സ്വർഗാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തി എന്ന് മാത്രമേ ഉള്ളൂ. എന്റെ പ്രിയപ്പെട്ട കരളിന്റെ കഷണങ്ങളായ എന്റെ ഉപ്പമാരോട്, എന്റെ ചെറുപ്പക്കാരോട്, ഉമ്മമാരോട് പറയാൻ, നമ്മൾ അന്വേഷിക്കണം. അലിയാർ നിങ്ങൾ പഠിപ്പിക്കാൻ നമ്മൾ അന്വേഷിക്കണം. അങ്ങോട്ട് നമ്മൾ ഓരോ സ്ഥലത്തും ചോദിക്കണം, അല്ലാഹുവേ അവൻ ഭക്ഷണം കഴിച്ചോ? ബാപ്പ ഇല്ലാത്ത കുട്ടിയല്ലേ? ഇല്ലെങ്കിൽ നാളെ അല്ലാഹുവിന്റെ നരകത്തിന്റെ ചാരത്ത് മനുഷ്യന്മാരെ കൊണ്ടുവരുത്തിയിട്ട് അല്ലാഹ് ചോദിക്കട, ചങ്ങായി നിനക്ക് ഒരുപാട് സമ്പത്ത് തന്നു, നിനക്ക് സ്വന്തമായി ജീവിക്കാനുള്ള വഴികൾ തന്നു, പക്ഷെ നീ ഒരു പാവപ്പെട്ട കുട്ടിയെ, ബാപ്പ ഇല്ലാത്ത കുട്ടിയെ നീ സഹായിച്ചോ? അല്ലാഹ് ചോദിക്കില്ലേ, ഇതാ سمعوا لها شهيقا وهي تفور تكاد تميز من الغيظ كلما ألقي فيها فوج سألهم خزنتها ألم يأتكم نذير قالوا بلى قد جاءنا نذير فكذبنا وقلنا ما نزل الله من شيء നരകത്തിന്റെ ഭാഗത്ത് കൊണ്ടിരുന്നിട്ട് അല്ലാഹ് ചോദിക്കാൻ, എടാ മോനെ അലം യതിക്കും നദീർ, അനാഥ മക്കളെ സഹായിക്കണം, അവരെ ആട്ടി ഓടിക്കരുത്. അറൈതല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലികല്ലദീ യദുഉൽ യതീം വലാ യഹുല്ലു അലാ ത്വആമിൽ മിസ്കീൻ. അള്ളാന്റെ ഖുർആന്റെ മുന്നറിയിപ്പ് വന്നു, അവരെ ആട്ടി ഓടിക്കരുത്, അവരെ കളിയാക്കരുത്, അവരെ കുറ്റപ്പെടുത്തരുത് എന്നെല്ലാം അള്ളാന്റെ ഖുർആനിന്റെ ആയത്തുകൾ നിനക്ക് വന്നിട്ടില്ലേ? അപ്പൊ ചില മനുഷ്യന്മാർ പറയും, പടച്ചോനെ ആയത്തുകളൊക്കെ വന്നിട്ടുണ്ട്, നിന്റെ ഖുർആനിലൂടെ പറഞ്ഞത് ഞങ്ങൾ കളവാക്കി റബ്ബെ, ഞങ്ങൾ അന്നും കേട്ടില്ല. ഈ ദുനിയാവിന്റെ പുറത്തോടെ ഞങ്ങൾ അങ്ങനെ പോയി, എത്ര അനാഥ മക്കളെ കണ്ടു, അതൊന്നും ഞങ്ങൾ ഒരു കാര്യമാക്കി എടുത്തിട്ടില്ല. അല്ലാഹ് വിടൂല, ഈ പറയുന്ന ഞാനായാലും കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളാണെങ്കിൽ അല്ല വിടൂല. അല്ല പറയും, ലിത്വാഹീന മആബ ലാബ്തീന ഫീഹാ അഹ്ബാബ ലാ യദൂഖൂന ഫീഹാ ബർദൗ വലാ ശറാബ ഇല്ലാ ഹമീമൗ വഗസ്സാഖ ജസാഉ വിഫാഖ. നരകത്തിലേക്ക് നോക്കിയിട്ട് പറയാൻ ജസാഅം വിഫാഖ, യോജിച്ച ശിക്ഷ. നീ നിനക്ക് സമ്പത്തുണ്ട്, നീ കൊടുത്തിട്ടില്ല. അല്ലാഹുവിന്റെ ഖുർആൻ എന്താ പറഞ്ഞേ? ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്, മനുഷ്യന്മാർ നന്ദി കെട്ടവരാണെന്ന് ഖുർആൻ പറഞ്ഞപ്പോ
സഹാബത്ത് ചോദിച്ചു മനിൽ കനൂദ് യാ റസൂലുള്ളാ ഈ നന്ദി കെട്ടവരെന്ന് പറഞ്ഞാൽ ആരാ നബിയേ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു അല്ലദീ യൻസിലു വഹ്ദ വയംന ഉർഫദ സ്വന്തം കാര്യം നോക്കുന്നവൻ എത്ര കിട്ടിയാലും ഇതെല്ലാം എനിക്കുള്ളതാണ് മറ്റൊരാൾക്ക് ഞാൻ കൊടുക്കൂല എത്ര നമുക്ക് 1000 കിട്ടിയാൽ 50 രൂപ നമ്മൾ മാറ്റണം അത് മറ്റുള്ളവനിക്കാൻ ഇല്ലെങ്കിൽ അല്ലാഹുവിന്റെ പരീക്ഷണം വരും നമുക്കറിയാം നബിയുള്ളാഹി യഅഖൂബ് നിർത്താറായിട്ടില്ലാന്ന് ആഗ്രഹമുള്ളവർന്ന് കൈവെക്കുക നോക്കട്ടെ ഇനിയും പറയാന്നുള്ള ഒരു ആഗ്രഹമുള്ള ഒരു കൈവെക്കും നമ്മുടെ കയ്യില്ലേ അള്ളാഹു ആ കരങ്ങൾ കൊണ്ട് ഹബീബിന്റെ ഹൗദൽ കൗഥർ കുടിക്കാനുള്ള തൗഫീഖ് അല്ലാഹു തആല തരട്ടെ അള്ളാഹുവിനുള്ള തൗഫീഖ് അല്ലാഹു തആല തരട്ടെ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ നബിയുള്ളാഹി യഅഖൂബ് അലൈഹി സ്വലാത്തു വസ്സലാം ആ നബിയുടെ മുമ്പിൽ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നു വന്നിട്ട് ചോദിച്ചു നബിയേ എങ്ങനാ നിങ്ങളുടെ മുതുക് വളഞ്ഞത് എങ്ങനാ നിങ്ങളുടെ കണ്ണിന്റെ കാഴ്ച പോയത് മഹാനായ യഅഖൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മഹാനായ ജിബ്രീലിനോട് പറഞ്ഞു ജിബ്രീലേ എന്റെ കണ്ണിന്റെ കാഴ്ച പോയത് എങ്ങനെന്നറിയോ എന്റെ പുന്നാര മകൻ യൂസുഫ് ഉണ്ടല്ലോ ആ യൂസുഫിനെ പറ്റി ഓർത്തുകൊണ്ട് കരഞ്ഞപ്പോ എന്റെ കണ്ണിന്റെ കാഴ്ച പോയതാ ജിബ്രീലേ പിന്നെയോ രണ്ടാമത്തതെന്റെ പുന്നാര മകൻ ബിന്യാമീന് ബിന്യാമീനെ പറ്റി ഓർത്തുകൊണ്ടിരുന്നപ്പോ എന്റെ മുതുകും വളഞ്ഞതാണ് ജിബ്രീൽ ഉടൻ തന്നെ മലക്കു ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞൊരു മറുപടിയുണ്ട് അല്ല നബിയേ നിങ്ങളുടെ മകനെ പറ്റി ഓർത്തത് കൊണ്ടല്ല നബിയേ നിങ്ങളുടെ പുന്നാര മകൻ ബിന്യാമീനെ പറ്റി ഓർത്തത് കൊണ്ടല്ല നബിയേ പ്രിയമുള്ളവരെ ഈ പറയുന്ന എന്റെയും നിങ്ങളുടെയും കഥയല്ലല്ലോ ഒരു പ്രവാചകന്റെ കഥയാ യഅഖൂബ് നബിയോട് മലക്കു ജിബ്രീൽ വന്നിട്ട് പറയാ നിങ്ങളും നിങ്ങളുടെ പൊന്നുമക്കളും ഒരു വേള നോമ്പ് നോറ്റില്ല നബിയേ നല്ലതുപോലെ നോമ്പ് നോറ്റുകൊണ്ട് കടന്നു വന്നില്ലേ നബിയേ അള്ളാഹുവിന്റെ പ്രവാചകരെ അന്ന് നോമ്പ് തുറക്കുന്ന സമയത്ത് നിങ്ങളൊരു ആടിനെ അറുത്തില്ല നബിയേ അവര് ആടിനെ അറുത്തിട്ട് നിങ്ങളും നിങ്ങളുടെ പൊന്നുമക്കളും നല്ലതുപോലെ ഭക്ഷണം പാചകം ചെയ്ത് കഴിച്ചില്ലേ നബിയേ അന്ന് നിങ്ങളുടെ വീടിന്റെ ചാരത്ത് ഓടിയിട്ട് പാപ്പയില്ലാത്തൊരു കുട്ടി കടന്നു വന്നില്ലേ നബിയേ ആ പൊന്നുമോന് നിങ്ങളുടെ ഭക്ഷണത്തിന്റെ തളികയിലേക്ക് നിങ്ങളുടെ ഭക്ഷണത്തിന്റെ പാത്രത്തിലേക്ക് നിങ്ങൾ ആ പൊന്നുമോനെ വിളിച്ചില്ലല്ലോ നബിയേ അതുകൊണ്ടാണ് നിങ്ങളുടെ മുതുക് വളഞ്ഞു പോയത് നിങ്ങളുടെ കണ്ണിന്റെ കാഴ്ച പോയത് ഉടൻ തന്നെ യഅഖൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു ഇല്ല ഞാൻ ആ പൊന്നുമോനെ കണ്ടിട്ടില്ല അവൻ വന്നതറിയില്ല ഉടൻ തന്നെ മലക്കു ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ ഒരു മറുപടി അല്ലയോ നബിയേ നിങ്ങളുടെ വീടിന്റെ ചാരത്ത് പട്ടിണി കിടക്കുന്ന വിഷമത്തിൽ കഴിയുന്ന അനാഥ മക്കളെ പാപപ്പെട്ടവരെ രോഗിയായവരെ നിങ്ങൾ തിരക്കേണ്ടുന്ന ഒരു ജോലി നിങ്ങൾക്കുണ്ടായിരുന്നു നബിയേ നിങ്ങൾ തിരക്കിയിട്ടില്ലല്ലോ അതിന് പകരമാണ് നബിയേ സഹോദരങ്ങളെ ഇതിനകത്ത് നമുക്കൊരു പാഠമുണ്ട് നമ്മൾ അന്വേഷിക്കണം ഈ പരിസരത്ത് എവിടെയെങ്കിലും പാപ്പയില്ലാത്ത മക്കൾ കഴിയുന്നുണ്ടോ എന്ന് ഓരോരുത്തരും തിരക്കണം ഇത് വെറുതെ പറയില്ല പാപ്പയില്ലാത്ത മക്കളുണ്ടോ ഇങ്ങോട്ട് വരട്ടെ എന്നല്ല അങ്ങോട്ട് പോണം അങ്ങോട്ട് പോയിട്ട് തിരക്കിയിട്ട് കണ്ടുപിടിക്കണം ഓരോ മനുഷ്യന്റെയും ആഗ്രഹം പാവപ്പെട്ട പെൺമക്കൾ വിവാഹ പ്രായമെത്തിയ പെൺമക്കൾ അങ്ങനെയുള്ള മക്കൾ കല്യാണം കഴിക്കാൻ കഴിയാതെ ഒരുപാട് സങ്കടത്തിലും ദുഃഖത്തിലുമായി കഴിയുന്നവരുണ്ടെങ്കിൽ അവരിങ്ങോട്ട് വരട്ടെ എന്നല്ല നമ്മൾ അവരെ ചെന്ന് കണ്ടുപിടിക്കണം എന്നാൽ അല്ലാഹു നമ്മൾ പോലും അറിയാതെ നമ്മുടെ ആഗ്രഹങ്ങളെ അല്ലാഹു തആല അവിടെ നിന്ന് എളുപ്പമാക്കി തരും അതിന്റെ ഏറ്റവും വലിയ തെളിവാണല്ലോ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു മുസ്തഫ നബി തങ്ങളുടെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു നബിയേ ഞാൻ കച്ചവടത്തിന് പോവാൻ ഞാൻ എന്റെ ബിസിനസിന്റെ മേഖലയിൽ പോവുകയാണ് അതുകൊണ്ട് നബിയേ എനിക്ക് വേണ്ടി അവിടെ നിന്ന് ആത്മാർത്ഥപരമായി എനിക്കൊന്ന് ദുആ ചെയ്യണം ആത്മാർത്ഥപരമായി എനിക്കൊന്ന് ദുആ ചെയ്യണമെന്ന് മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്
نوفر رضي الله تعالى عنه في فتى مصطفى نبي دنگلوڑ پرائم بو الله ويند پرواجغر صلى الله عليه وسلم آتنگل دعا چي يغيان دعا چي دي اللعنگل نيت مصطفى نبي دنگل کرائم بو صحابت جودي کن نبي يمدنا ننگل وشمي کن نبي يمدنا آن پرياس پڑن نبي يمدنا سنگڑ تلوڑ کڑکم نبي ودمدن مخانا يا مخانا يا مصطفى نبي دنگل بڑن پرائي غياد پرية پت صحابا വല്ലാത്തൊരു സന്തോഷത്തിലല്ലല്ലോ ഞാനുള്ളത് എൻ്റെ മനസ്സ് മുഴുവനും വേദനയാ വല്ലാത്ത ദുഃഖത്തിലാ സഹാബത്തെ എൻ്റെ മുമ്പിലേക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പാറി പറന്ന് വന്നിട്ട് എന്നോട് പറഞ്ഞ ഒരു വാക്കുണ്ട് യാ റസൂലല്ലാ നിങ്ങളുടെ പ്രിയപ്പെട്ട സഹാബി അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഇന്നി കച്ചവടത്തിന് പോയിട്ട് ജീവനോടെ തിരിച്ചു വരൂല നബിയേ ജീവനോടെ തിരിച്ചു വരൂല നബിയേ എന്ന് പറഞ്ഞപ്പോൾ മനസ്സ് വല്ലാതെ പൊട്ടിപ്പോയി അല്ലാഹുവിന്റെ പ്രവാചകർ വല്ലാത്ത സങ്കടത്തിലാ മുസ്തഫായ നബി തങ്ങള് സങ്കടത്തോടെ വിഷമത്തോടെ ദുഃഖത്തോടെ കരഞ്ഞുകൊണ്ടിരിക്കുകയാ ദിവസങ്ങൾ കഴിയുമ്പോൾ അബ്ദുർ റഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു നിറപുഞ്ചിരിയോടെ മുസ്തഫായ നബി തങ്ങളുടെ മുമ്പിലേക്കൊന്ന് കടന്നു വരുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു അബ്ദുർ റഹ്മാൻ നിങ്ങളുടെ യാത്രയിൽ എന്തെങ്കിലും അത്ഭുതങ്ങൾ സംഭവിച്ചോ നബിയേ പറയത്തക്ക ഒരത്ഭുതങ്ങളും സംഭവിച്ചിട്ടില്ല നബിയേ എന്നാലും ഒരു ചെറിയൊരു അനുഭവം ഉണ്ടായി നബിയേ യാ റസൂലല്ലാ ഞങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്തു പോകുമ്പോ എൻ്റെ കൂടെയുള്ളവർക്ക് വിഷന്നു നബിയേ വല്ലാത്ത സങ്കടത്തിലായി എവിടെയും ഒരു വീടില്ല നബിയേ എന്തെങ്കിലും ഒന്ന് കഴിക്കുവാനോ ഭക്ഷണമുണ്ടാക്കാനോ ഒരു സ്ഥലവും ഇല്ല റസൂലേ അങ്ങനെ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോ അങ്ങകലെ വിദൂരത്ത് ഒരു മിന്നാമിനിങ്ങിന്റെ പ്രകാശം പോലെ കാണുമ്പോ ഞങ്ങളാ വീടിന്റെ ചാരത്തേക്ക് പോയി റസൂലേ ഞങ്ങളവിടത്തേക്ക് ചെന്ന് വീടിന്റെ വാതിൽ മുട്ടുമ്പോ അവിടെ വയോവൃദ്ധയായ ഒരുമ്മ കടന്നു വന്നു റസൂലല്ലോ ഞങ്ങൾ പറഞ്ഞു റസൂലല്ലാന്റെ അരികത്തുനിന്ന് വന്നവരാണ് എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് വല്ലാത്ത സന്തോഷമായി ഞാൻ അവരോട് പറഞ്ഞു ഉമ്മ നമ്മുടെ കൂടെ ഉള്ളവർ വിശക്കുന്നവരാണ് അവര് പട്ടിണിയാ അല്പഭക്ഷണമൊന്ന് പാചകം ചെയ്ത് തരുമോ ഉമ്മ ഒരൽപ്പം ഭക്ഷണം പാചകം ചെയ്ത് തരുമോ ഉമ്മ എന്നവിടെന്ന് പറയുമ്പോ പടച്ചറബേ വീടിന്റെ അകത്തട്ടിലേക്ക് ഓടുകയാണ് എല്ലാം പെട്ടെന്ന് പാചകം ചെയ്തു എന്നിട്ട് ഈ സഹാബിയെ വിളിക്കുമ്പോ അബ്ദുർ റഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുമ്പോ അബ്ദുർ റഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു എല്ലാ സഹാബത്തിനെയും വിളിച്ചിട്ട് ആ ഉമ്മയോട് ചോദിക്കുന്നു ഉമ്മ ശരീരമൊക്കെ ചുക്കി ചുളഞ്ഞു പോയ നിങ്ങള് ഇത്രയും സഹാബത്തിന് ഇത്രയും സഹാബത്തിന് ഒറ്റക്കെങ്ങനെ ഭക്ഷണം പാചകം ചെയ്തതും ഉടൻ തന്നെ പറഞ്ഞു ഞാനല്ല വീടിന്റെ അകത്തട്ടില് വിവാഹ പ്രായമെത്തിയ വാപ്പയില്ലാത്ത രണ്ട് പെൺമക്കളുണ്ടല്ലോ ഒരു പുരുഷന്റെ സ്കരസ്പർശനമേക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് സങ്കടത്തിൽ കഴിയുന്ന രണ്ട് അനാഥ മക്കളുണ്ട് ആ പ്രിയപ്പെട്ട പൊന്നുമക്കളാണ് നിങ്ങൾക്ക് ഭക്ഷണം പാചകം ചെയ്തത് ഇത് കേട്ടപാട് അബ്ദുർ റഹ്മാൻ ഇബ്നു ഔഫ് തങ്ങള് മുത്തു നബിയോട് പറയാ യാ റസൂലല്ലാ നബിയേ എന്റെ മനസ്സങ്ങ് പിടഞ്ഞു നബിയേ അവിടെ വെച്ചുകൊണ്ട് ആ പ്രിയപ്പെട്ട സ്വഹാബത്തിനോട് ചോദിച്ചു സ്വഹാബോ നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് ബാപ്പയില്ലാത്ത ഈ അനാഥ മക്കളെ നിക്കാഹു ചെയ്തു
ചെയ്യാന കടന്നു വരുന്നവരാരാ എന്നാൽ അവർക്ക് എൻ്റെ സമ്പത്തിൻ്റെ ഒരു ഭാഗം ഞാൻ തരുമെന്ന് പറയുമ്പോൾ രണ്ട് സ്വഹാബികൾ അങ്ങ് എഴുന്നേറ്റു നബിയേ അവരങ്ങ് എഴുന്നേക്കുമ്പോൾ അവർക്ക് കൊടുക്കാമെന്ന് ഞാൻ വാക്ക് കൊടുത്തു നബിയേ പടച്ച റബ്ബേ വീടിൻ്റെ കത്തട്ടിൽ നിന്ന് വുളു എടുത്തിട്ട് രണ്ട് മക്കൾ സുന്നത്തു നിസ്കരിച്ചിട്ട് രണ്ട് പെൺമക്കൾ ദുആ ചെയ്യുമെന്ന് ഞാൻ കേട്ടു എന്തേ ദുആയെന്നറിയോ അല്ലാഹുവേ ബാപ്പയില്ലാത്ത വിഷമത്തിൽ ബാപ്പയില്ലാത്ത ദുഃഖത്തിൽ ഈ വീടിൻ്റെ അകത്തട്ടിൽ വിഷമിച്ചുകൊണ്ട് സങ്കടപ്പെട്ടുകൊണ്ട് ദുഃഖിച്ചുകൊണ്ട് ഇരുന്നപ്പോ അല്ലാ ഞങ്ങളെ സഹായിക്കാൻ കടന്നു വന്നവരാരാ അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ എന്ന് പറഞ്ഞിട്ട് ദുആ ചെയ്യുന്നത് കേട്ടു നബിയേ കേട്ടു നബിയേ ഉടൻ തന്നെ മുസ്തഫായ നബി തങ്ങൾ പറഞ്ഞു സഹാബ നിങ്ങൾ പോയപാട് അള്ളാന്റെ മലക്ക് വന്നിട്ട് പറഞ്ഞത് ഇനി നിങ്ങൾ തിരിച്ചു വരുന്നത് നിങ്ങളുടെ മയ്യത്തായിട്ടായിരിക്കുമെന്ന് പറഞ്ഞപ്പോ ഞങ്ങളൊക്കെ അതിൻ്റെ സങ്കടത്തിലായിരുന്നല്ലോ ഞങ്ങളൊക്കെ അതിൻ്റെ ദുഃഖത്തിലായിരുന്നല്ലോ ഇപ്പൊ സന്തോഷമായി എന്തുകൊണ്ടാ നിങ്ങൾ ഇതുപോലെ തിരിച്ചു ജീവനോടെ വന്നതെന്നറിയോ നിങ്ങൾ സ്വതക്ക ചെയ്തല്ലോ ആ പെൺകുട്ടികളുടെ സങ്കടത്തെ നിങ്ങൾ മാറ്റിക്കൊടുത്തല്ലോ അതിന് പകരം ആ പെൺമക്കളുടെ അനാഥ മക്കളുടെ ദുആയാണ് നിങ്ങളെ ഇന്നിവിടെ എത്തിച്ചു എന്ന് പറയുമ്പോ അൽഹംദുലില്ലാഹ് ഇതിന്റെ പ്രിയപ്പെട്ട കർമ്മധീരരായ സംഘാടകര് എത്രയോ പാവപ്പെട്ട പെൺമക്കൾക്ക് വേണ്ടിയിട്ട് നിറഞ്ഞ മനസ്സോട് അവർ ഓടി വന്നവരാണ് വിവാഹം കഴിപ്പിച്ചു കൊടുക്കാൻ മുന്നോട്ട് വന്നവരാണ് അതിൽ ആലിമീങ്ങളുണ്ട് സാധാരണക്കാരുണ്ട് പക്ഷഭേദമില്ലാതെ നിറഞ്ഞ മനസ്സോടെ ഒറ്റ മാലയിൽ കോർത്ത മുത്തുമണികളെ പോലെ എല്ലാവരും ഒരുമിച്ച് കൊണ്ട് നന്മകൾ ചെയ്യുന്നത് എന്തിനാ വമാലി അഹദിൽ മിൻ നിഅമത്തിൻ തുജ്സ ഇല്ല ബിത്തിഖാ വജ്ഹി റബ്ബിഹിൽ അഅ്ലാ അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയിട്ടാണ് സഹോദരങ്ങളെ നമ്മളെ പോലെ എത്രയോ പ്രിയപ്പെട്ട ചെറുപ്പക്കാര് ഒരു പക്ഷേ രോഗമായിട്ട് കിടക്കുന്നവരുണ്ടാകാം നമ്മുടെ വയസ്സേ പ്രായമുള്ളൂ 20 വയസ്സേ പ്രായമുള്ളൂ 26 വയസ്സേ പ്രായമുള്ളൂ 30 വയസ്സേ പ്രായമുള്ളൂ വീട്ടിന്റെ ഉള്ളിലെ വാപ്പയില്ല ആ പൊന്നുമോനാണ് വീടിന്റെ കത്തട്ടിലുള്ള മുഴുവൻ ചെലവും നോക്കിയിരുന്നത് പക്ഷേ പടച്ചവന്റെ തീരുമാനം അവനിക്ക് രോഗം കൊടുക്കാനായിരുന്നു അങ്ങനെ രോഗത്തില് വിഷമത്തില് ദുഃഖത്തിൽ അവൻ തളർന്നു കിടന്നാൽ അവനിക്കൊരു പെൺമക്കള് അവനിക്കൊരു സഹോദരിയുണ്ടെന്ന് മനസ്സുകൊണ്ട് കരുത് എന്നാ നമ്മളവിടെ പോകുമോ അവനെ സഹായിക്കുമോ ആ പെൺകുട്ടിക്ക് വേണ്ടുന്നതെല്ലാം ചെയ്തു കൊടുക്കുമോ അതുകൊണ്ട് ഒന്നാമത്തെ സഹായ മാർഗം എന്നറിയോ മഹാനായ സുഹാബി എവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ് അനാഥ മക്കാട് അവരെ സന്തോഷിപ്പിക്കലാണ് അവരെ ആശ്വസിപ്പിക്കലാണ് നബി തങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ടല്ലോ പാപ്പയില്ലാത്ത കുട്ടിയുടെ മുമ്പിൽ വെച്ച് പാപ്പയില്ലാത്ത കുട്ടിയുടെ മുമ്പിൽ വെച്ച് നിങ്ങളുടെ കുരുന്നു മക്കളെ നിങ്ങൾ ചുംബനം കൊടുക്കല്ലേ സ്വഹാബ മുത്തം കൊടുക്കല്ലേ സ്വഹാബ കാരണം എന്തെന്നറിയോ ആ പ്രിയപ്പെട്ട കുട്ടി അവിടെ നിന്ന് വിചാരിക്കുമല്ലോ എന്റെ ഉപ്പയുണ്ടായിരുന്നെങ്കിൽ എനിക്ക് മുത്തം തരുമായിരുന്നല്ലോ എന്നെ സന്തോഷിപ്പിക്കുമായിരുന്നല്ലോ എന്നെ കൈപിടിച്ചുകൊണ്ട് നടക്കുമായിരുന്നല്ലോ സഹോദരങ്ങളെ സമയ ചുരുക്കമാണ് മുസ്തഫായ നബി തങ്ങൾ ഇങ്ങനെ എഴുന്നേറ്റ് കൊണ്ട് നടക്കാ വരുമ്പോ മുത്തു നബിയുടെ അരികത്തേക്ക് വരാ ഒരുപാട് മക്കള് വരിവരിയായിട്ട് കാത്തിരിക്കുകയാണ് ആ കാത്തിരിപ്പിൽ ഒരു കുട്ടി മാത്രം മാറി നിന്നിട്ട് വല്ലാതെ കരയുമ്പോ സുദ്ദീഖുലൊക്കെ പറഞ്ഞു അല്ലാഹുവിന്റെ ശ്രദ്ധയിൽപ്പെട്ടു അരികത്തേക്ക് ചെന്നിട്ട് ചോദിച്ചു
മോനെ എന്തിനാടാ നീ ഇങ്ങനെ നിൽക്കുന്നത് ഉടം തന്നെ പറഞ്ഞു തങ്ങളെ എനിക്ക് എന്റെ റസൂലുള്ളാന്റെ അരികത്ത് എനിക്കൊന്ന് പോകണം ഭയങ്കര പോകാനാണ് ബാപ്പയുള്ളവരൊക്കെ ബാപ്പാന്റെ കൈ പിടിച്ചിട്ട് മുസ്തഫ നബി തങ്ങളുടെ അരികത്തേക്ക് അവർ കടന്നു പോകുന്നുണ്ടല്ലോ ബാപ്പയില്ലാത്ത എന്നെ ആര് കൊണ്ടുപോകാനോ ഉടം തന്നെ സിദ്ദീഖുലക്ക് റളിയല്ലാഹു അൻഹുവിനോട് പറയുമ്പോ മുത്തു നബിക്ക് എന്തും മനസ്സിലാകുമല്ലോ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ നിന്ന് അള്ളാന്റെ പ്രവാചകരങ്ങൾ എഴുന്നേക്കുകയാണ് എഴുന്നേറ്റുകൊണ്ട് കടന്നു വന്നോ കടന്നു വന്നിട്ട് ആ കുരുന്ന മോന്റെ തലയിലങ്ങ് തടവുകയാണ് തടകിയിട്ട് ആ കുഞ്ഞുമോന്റെ കൈ പിടിച്ചുകൊണ്ട് റസൂലുള്ള കടന്നു പോയി സഹാബത്തിനോട് പറഞ്ഞു സഹാബ ഇന്ന് ഏറ്റവും കൂടുതൽ ഭാഗ്യം ലഭിക്കുന്നവരാരെന്നറിയോ ഇന്നത്തെ ദിവസം ഏറ്റവും കൂടുതൽ അല്ലാഹുവിന്റെ ഭാഗത്തുനിന്ന് സന്തോഷം ലഭിക്കുന്നവരാരെന്നറിയോ ബാപ്പയില്ലാത്ത ഈ കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുന്നവരാണ് സുഹാബ ഇവനെ വീട്ടിൽ കിടത്തി ഉറക്കുന്നവരാണ് സുഹാബ അവനിക്ക് വേണ്ടി ദുആ ചെയ്യുന്നവരാണ് സുഹാബ അവനിക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ സമ്പത്തിന്റെ ഒരു ഭാഗം സ്വതക്ക ചെയ്യുന്നവരാണ് സുഹാബ എന്ന് പറയുമ്പോ മസ്ജിദ് നബവിയുടെ അകത്തട്ടിൽ സുഹാബത്ത് ബഹളം വെക്കാൻ ഒരുങ്ങി യാ റസൂലല്ലാ ഞാൻ കൊണ്ടുപോകാൻ നബിയെ ഞാൻ കൊണ്ടുപോകാൻ നബിയെ ആദ്യം പറഞ്ഞ ഒരാളെ കണ്ട് റസൂലുള്ള പറഞ്ഞു അദ്ദേഹം കൊണ്ടുപോകട്ടെ അല്ലാഹുവേ കുരുന്ന മോനെ കൊണ്ടുപോവുകയാണ് വീടിന്റെ അകത്തട്ടിലേക്ക് അവിടെ അതാ മൂന്ന് മക്കള് വിശന്നു കൊണ്ട് കിടക്കുന്നുണ്ട് ആ പ്രിയപ്പെട്ട മക്കളുടെ കൂടെ അനാഥ കുട്ടിയെ കൊണ്ടുപോയിട്ട് തിരിച്ചു വന്ന മുത്തു നബിയുടെ മുമ്പിൽ റസൂലല്ലോ എന്റെ കയ്യിലൊന്നുമില്ല നബിയെ ആവേശം കൊണ്ട് പറഞ്ഞതാ നബിയെ ഉടൻ തന്നെ മുത്തു നബി തങ്ങൾ ഒരു സഹാബിയുടെ കയ്യിൽ നിന്ന് റൊട്ടി മേടിച്ചു കൊടുക്കുമ്പോ അത് കൊണ്ടുപോയിട്ട് സ്വന്തം മക്കളെ പട്ടിണിക്കിട്ടിട്ട് അനാഥ കുട്ടിക്ക് വേണ്ടി കൊടുക്കുമ്പോ ഈ വാർത്ത അറിഞ്ഞ് നബി തങ്ങൾ പറഞ്ഞു നീ എത്ര ഭാഗ്യവാനാണ് നീ എത്ര സന്തോഷവാനാണ് നീ എത്ര ആനുകൂല്യമുള്ളവനാണ് അതുകൊണ്ട് അല്ലാഹു നിങ്ങൾക്ക് സ്വർഗം തരട്ടെ മാത്രവുമല്ല സഹാബ ഒരു കാലഘട്ടം കടന്നു വരും ആ ഒരു കാലഘട്ടത്തില് പാവങ്ങളെ കാണാത്ത പോലെ മനുഷ്യന്മാര് നടക്കൂ അവന്റെ സ്വന്തം കാര്യങ്ങൾ നോക്കിയിട്ട് അവര് കടന്നു പോകും അങ്ങനത്തെ ഒരു കാലഘട്ടം വരുമെന്ന് പറയുമ്പോ സഹാബത്ത് പറഞ്ഞു നബിയെ ഞങ്ങൾക്ക് അങ്ങനെ ഒരു സ്വഭാവം ഇല്ല നബിയെ ഉടൻ തന്നെ പറഞ്ഞു അല്ല അമാ ഇന്നഹു സയകൂ 2020 വരുമ്പോ 2026 വരുമ്പോ 2023 വരുമ്പോ അല്ലാഹുവേ ആ ഒരു കാലഘട്ടത്തിന്റെ ആളുകളെ പറ്റി പറയോ അവർക്ക് അങ്ങനെ ചിന്തിക്കാനോ അവർക്ക് ഓർക്കാനോ അവർക്ക് മനസ്സ് വരില്ല എന്ന് ഒരിക്കലും കളവ് പറയാത്ത ലോകത്തിന്റെ രാജകുമാര നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാ ഉറക്കെന്ന് പറയ് നബിയുനാ റസൂലുള്ളാഹി നിങ്ങളുടെ സ്വലാത്ത് കുറഞ്ഞ എനിക്ക് മനസ്സിലാകും ഏകദേശം നിർത്താറായെന്ന് അതുകൊണ്ട് നിങ്ങളുടെ സ്വലാത്താണ് നമ്മുടെ ഊർജം അള്ളാഹുവിന്റെ ഹബീബ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ സാധുക്കളെ സഹായിക്കുന്നതിൽ അവരുടെ കണ്ണീരൊപ്പുന്നതിൽ അവരുടെ ദുഃഖങ്ങൾ മാറ്റുന്നതിൽ നമ്മൾ എപ്പോഴും മുൻപന്തിയിലായിരിക്കണം ആ ഒരു സന്തോഷത്തിൽ കടന്നു പോയാൽ നമുക്ക് അള്ളാഹു വേറെ വഴിയിലൂടെ അള്ളാഹു നമ്മളെ സഹായിക്കും അങ്ങനല്ലേ ഒരു മനുഷ്യനിക്ക് വേണ്ടി ദുആ ക്കുമ്പോ നമ്മൾ ആമീൻ പറഞ്ഞാൽ അല്ലാഹു നമ്മുടെ കാര്യം എളുപ്പമാക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വലാത്ത് നന്നായിട്ട് ചൊല്ലിക്കോളും നമുക്ക് അവസാനം ഈ മുഴുവൻ സ്വലാത്തുകളും നമ്മുടെ മുമ്പിൽ വെച്ചിട്ട് വേണം നമുക്ക് ദുആ ചെയ്ത് പിരിയാൻ അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ ആദരവായി നബിയുനാ മുഹമ്മദ് മുസ്തഫ കനിവിൻ കൂടമാണ് പാഹനൂറ് റസൂലാണ് ആരംഭത്താവേ വെള്ളിനോജോമ കമറാണ് അലിവിൻ്റെ
رسول الله أروم الطاغة في شدنا نرام الله അതുപോലെ പാപങ്ങളോടാണ് വിവാഹ പ്രായമെത്തിയ പാപപ്പെട്ട പെൺകുട്ടികളോടാണ് രണ്ടാമത് അവിടെന്ന് പറഞ്ഞു ആരോടെന്നറിയോ നിങ്ങളുടെ ഉപ്പയോടും നിങ്ങളുടെ ഉമ്മയോടും നിങ്ങളുടെ ഉപ്പക്കും നിങ്ങളുടെ ഉമ്മക്കുമാണ് എന്തിനാ ഉപ്പക്കും ഉപ്പാക്കും ഉമ്മാക്കും ഇപ്പൊ സദക്ക ചെയ്യേണ്ട ആവശ്യമുണ്ടോ അങ്ങനല്ല ഉപ്പാക്കും ഉമ്മാക്കും സദക്ക ചെയ്യേണ്ടുന്ന ഒരു ആവശ്യമില്ല പിന്നെ ഇവിടെ പറയുന്നത് എന്ന് പറയുമ്പോ പറയുന്നില്ല അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറഞ്ഞു കൊടുക്കുന്ന സഹാബ രണ്ടാമത്തെ സദഖയുടെ പ്രതിഫലം ലഭിക്കുന്നത് നിങ്ങളുടെ പ്രിയപ്പെട്ട ഉപ്പയെ ബഹുമാനിക്കുമ്പോഴാണ് നിങ്ങളുടെ ഉമ്മയെ ബഹുമാനിക്കുമ്പോഴാണ് അവരെ പൊന്നു പോലെ നോക്കുമ്പോഴാണ് അവരെ ഇഷ്ടപ്പെട്ടുകൊണ്ട് കടന്നു വരുമ്പോഴാണ് അതിൽപ്പെട്ട മർമ്മ പ്രധാനമായിട്ട് പറഞ്ഞത് അബൂക്ക നിങ്ങളുടെ പ്രിയപ്പെട്ട ഉപ്പയ ഉമ്മാന്റെ കഥ ഇവിടെ പറഞ്ഞിട്ടില്ല ഉമ്മാനെ പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇവിടുന്ന് മഹാനായ സഹാബി അവിടുന്ന് പറയാ സഹാബത്തെ നിങ്ങളുടെ പ്രിയപ്പെട്ട ഉപ്പാന്റെ അരികത്ത് പോയിരിക്കല് ഉപ്പയോട് സംസാരിക്കല് ഉപ്പയോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കല് അതല്ല സുദക്കയുടെ പ്രതിഫലമാ ഉപ്പാന്റെ പൂമുഖത്തേക്ക് നോക്കല് അതെല്ലാം സുദക്കയുടെ പ്രതിഫലമാണ് സ്വഹാബത്ത് ആവേശത്തോടെ കേട്ടിരിക്കുകയാ അങ്ങനെയും സദഖയുടെ പ്രതിഫലമുണ്ടോ അങ്ങനെയും സന്തോഷമുണ്ടോ അങ്ങനെ സ്വഹാബത്തിനോട് സഹാബിയുടെ എല്ലാ ചരിത്രങ്ങളും ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നില്ല വളരെ ചുരുക്കം മാത്രമാണ് അവിടുന്ന് മുത്തുനബിയുടെ പ്രിയപ്പെട്ട തോഴര് അവിടുന്ന് നിറഞ്ഞിരിക്കുന്ന സഹാബത്തിനെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ ഉപ്പയെന്ന് പറഞ്ഞാൽ അവര് സാധുക്കളാണ് സ്വഹാബ അവര് പാപങ്ങളാണ് സ്വഹാബ അവര് സങ്കടപ്പെടുന്നവരാണ് സ്വഹാബ നിങ്ങൾക്ക് വേണ്ടി രാപ്പകലില്ലാതെ അധ്വാനിക്കുന്നവരാണ് സ്വഹാബ അപ്പൊ തന്നെ ചോദിച്ചു സ്വഹാബത്തെ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ നിങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മ നിങ്ങൾ എത്ര മാസമാണ് ഗർഭം ചുമന്നത് അവിടുന്ന് സ്വഹാബത്ത് പറഞ്ഞു 10 മാസം ഗർഭം ചുമന്നിട്ടുണ്ട് എന്നാ പ്രിയപ്പെട്ട ഉപ്പ എത്ര മാസമാ നിങ്ങൾ ഗർഭം ചുമന്നത് അവിടുന്ന് പറഞ്ഞു അല്ലാഹുവേ നിങ്ങൾക്ക് എന്ത് പറ്റി ഉപ്പ ഗർഭം ചുമന്നതെന്നോ ഉടൻ തന്നെ പറഞ്ഞു അതെ നിങ്ങളുടെ ഉപ്പ നിങ്ങളെ ഗർഭം ചുമന്നത് നിങ്ങൾ മറന്നുപോയോ അവിടുന്ന് നിറഞ്ഞ മനസ്സോടെ സ്വഹാബത്ത് ആവേശത്തോടെ കേട്ടിരിക്കുമ്പോ പറഞ്ഞു അതെ നിങ്ങളുടെ ഉപ്പ നിങ്ങളെ ഗർഭം ചുമന്നിട്ടുണ്ട് ഉമ്മ 10 മാസക്കാലം നിങ്ങളെ ചുമന്നുകൊണ്ട് നടന്നുവെങ്കിലും യാ അല്ലാഹ് ഒരു മകനെ സംബന്ധിച്ചിടത്തോളം ഒരു മകളെ സംബന്ധിച്ചിടത്തോളം അവര് സ്വന്തം കാലിൽ നിൽക്കാൻ ആകുന്നത് വരെ 5 വയസ്സ് മുതല് പ്രസവിച്ച സമയം മുതല് പുന്നാര മകനിക്ക് 15, 16, 17, 18 വയസ്സാകുന്നത് വരെ
الله ويندا ملك غلبورو نمكدر دعاء يندر سمياما أبهر سانغاد تلايال نبي دنغال بارم نلو بيا بطة وبا أبهر منس وند كريم نند الله إندا بني مور إنود من دم نللو أبهر إنود سمساري كم نللو أبهر إنود برتمان بريم نللو أدو وند ربي منس ولات بيدنيا يمنا وبا منس وند كرنيا نبي دنغال بارني ور مربدي يند والله والله ഒരിക്കലും അവനിക്ക് ദുനിയാവിൽ വിജയിക്കാൻ കഴിയില്ല സ്വഹാബ ഒരിക്കലും അവനിക്ക് ദുനിയാവിൽ അവനിക്ക് വിജയിക്കാൻ കഴിയില്ല നമ്മളെല്ലാവരും ഉമ്മമാരെ പറ്റി വാനോളം നമ്മൾ വാഴ്ത്തുകയും ഉമ്മമാരെ പറ്റി ഒരുപാട് പറയുകയും ഉമ്മ സ്വർഗ്ഗാണ് ഉമ്മ നമ്മുടെ സ്വർഗ്ഗത്തിന്റെ വല്ലാത്ത സന്തോഷത്തിലാണ് എന്നൊക്കെ നമ്മൾ പറയും പക്ഷേ നമ്മുടെ വീട്ടിന്റെ ഉള്ളിലുള്ള ഉപ്പാനെ നമ്മൾ മറന്നുപോയി അതുകൊണ്ട് സഹോദരങ്ങളെ ഒരിക്കലും നമ്മൾ അവരെ കണ്ടില്ല എന്ന് പറഞ്ഞു പോകരുത് നമ്മുടെ ഇതിന്റെ ഇടയിൽ നമ്മുടെ സംഘാടകർ നിങ്ങളുടെ മുമ്പിൽ الحمد لله بكتم آيات كذا الله ഇതിന് പകരം الله നിങ്ങൾക്ക് സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കട്ടെ الله നിങ്ങൾക്ക് സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കട്ടെ അല്ലാഹുവേ നീ സന്തോഷവും സമാധാനവും നീ കൊടുക്കണേ റഹ്മാനേ എനിക്കെന്ന് വെച്ചാൽ വേറെ കുഴപ്പമുണ്ടെന്ന് വെച്ചാൽ ഒരുപാടൊന്നുമല്ല ഒരുപാട് നേരം വൈകിയാല് ഭയങ്കര ബുദ്ധിമുട്ടാ പിന്നെ സദസ്സിനെ കാണുമ്പോഴെന്നല്ല ആളുകൾ എത്ര ഇരിക്കും എന്നുള്ളൊരു പേടിയാ അല്ലാഹു നമ്മയൊക്കെ രക്ഷപ്പെടുത്തട്ടെ നിങ്ങളൊരു ആമീൻ കിട്ടണം അല്ലാഹു നമ്മയൊക്കെ രക്ഷപ്പെടുത്തട്ടെ അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ എന്റെ പ്രിയപ്പെട്ട പൊന്നാര ഉപ്പമാരെ ഉമ്മമാരെ എല്ലാ മക്കളങ്ങ് മറന്നുപോയി അതുകൊണ്ട് ഉപ്പയെ സ്നേഹിച്ചോ അവരെ ഇഷ്ടപ്പെട്ടോ അവരെ നിങ്ങളുടെ ഭക്ഷണത്തിന്റെ തളികയിൽ വിളിച്ചോ അവരെ ചേർത്തിരുത്തിക്കോ ആര് വന്നാലും ഇതെന്റെ ഉപ്പയാണെന്ന് പറഞ്ഞ് ഇതെന്റെ പ്രിയപ്പെട്ടവരാണെന്ന് പറഞ്ഞ് അവരെ അരികത്തേക്ക് ചേർത്ത് പിടിച്ച അൽഹംദുലില്ലാഹ് അത് വല്ലാത്തൊരു സന്തോഷമാണ് അത് വല്ലാത്തൊരു ആനന്ദമാണ് അത് വല്ലാത്തൊരു കുളിര എന്തിനേറെ സഹോദരങ്ങളെ മസ്ജിദ് നബവിയുടെ അകത്തട്ടില് സിദ്ദീഖുലക റളിയല്ലാഹു തആല അൻഹു പ്രിയപ്പെട്ട സ്വഹാബത്തിനോട് പറയുന്ന സ്വഹാബ എല്ലാവരും മസ്ജിദ് നബവിയിലേക്ക് കടന്നു വരുമോ എല്ലാവരും നിറഞ്ഞ മനസ്സോടെ കടന്നു വരുന്നു നോമ്പ് തുറക്കാൻ എല്ലാവരും ഇരിക്കുമ്പോ സിദ്ദീഖുലക റളിയല്ലാഹു അൻഹു കുറച്ചു നേരം കൂടെ സമയമുള്ളൂ എല്ലാവരും നോമ്പ് തുറക്കാൻ വേണ്ടി ഇരിക്കുന്നവരാ നിങ്ങൾ ദുആ ചെയ്യുമോ ആ സമയത്ത് അവിടെ വെച്ച് ഒരാളെ കരയുമ്പോ ഉമർ തങ്ങളോട് സിദ്ദീഖ് തങ്ങൾ ചോദിച്ചു ആരാ കരയുന്നത് ആരാ സങ്കടപ്പെടുന്നത് ആരാ വിഷമിക്കുന്നത് ആ സമയത്ത് അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തൊരു മറുപടിയുണ്ട് അതൊരു ഷാബുൽ അതൊരു ചെറുപ്പക്കാരനാണ് തങ്ങളെ അതൊരു യുവാവ അരികത്തേക്ക് വിളിക്ക അരികത്തേക്ക് വിളിക്കുമ്പോ കൊണ്ടുവന്നു സന്തോഷത്തോടെ ചോദിച്ചെന്ത് പറ്റി മോനെ അവിടെ നിന്ന് പറഞ്ഞു വല്ലോ രണ്ട് കാലുകളെ തളർന്നു പോയ ഒരു ഉപ്പ എന്റെ വീടിന്റെ അകത്തട്ടിലുണ്ട് ആ ഉപ്പയുടെ അവസാനത്തെ ആഗ്രഹമേതാ പരിശുദ്ധരായ ഹബീബ് കടന്നുറങ്ങുന്ന പരിശുദ്ധമായ മണ്ണില് ഈ റസൂലുള്ളാന്റെ അരികത്തൊന്ന് കടന്നു വന്നിരുന്നിട്ട് നല്ലതുപോലെ നോമ്പ് തുറക്ക വല്ലാത്തൊരു കൊതിയാണ് വല്ലാത്തൊരാഗ്രഹമാ നിറഞ്ഞ മനസ്സോടെ സന്തോഷത്തോടെ അബൂബക്കർ നിങ്ങൾ പറഞ്ഞു പോവുക നിന്റെ വീട്ടിന്റെ ഉള്ളിൽ ചെന്ന് പാപ്പയെ കൊണ്ടുവരുമോ തങ്ങളെ
കിടക്കും നഗടപ്പിൽ കിടന്നുകൊണ്ട് മലമൂത്ര വിസർജനം ചെയ്യുന്നവരാട് കിടക്കും നഗടപ്പിൽ കിടന്നിട്ട് മലമൂത്ര വിസർജനം ചെയ്യുന്നവരാ പിന്നെങ്ങന കൊണ്ടുവരുന്നത് ശുദ്ധീകതങ്ങൾ പറഞ്ഞു കുഴപ്പമില്ല വീട്ടിന്റെ ഉള്ളിലേക്കൊന്ന് കടന്നു പോയിട്ട് നിന്റെ പ്രിയപ്പെട്ടവരെ കൊണ്ടുവരാൻ പറയുമ്പോ ആവേശത്തോടെ പൊന്നുമോന് വീട്ടിലേക്ക് പോവുകയാണ് ഉമ്മയോട് പറഞ്ഞു ഉമ്മ പ്രിയപ്പെട്ട പുന്നാര ഉപ്പയ ഒന്ന് കുളിപ്പിക്ക ഉമ്മ ഉമ്മയും മകനും കൂടെ ചേർന്നിട്ട് പ്രിയപ്പെട്ട ഉപ്പയെ കുളിപ്പിച്ചു ഏറ്റവും നല്ലൊരു കമീസ് കൊണ്ടുവന്നിട്ട് ഉപ്പാക്ക് ധരിപ്പിക്കാ വരുമ്പോ ഉപ്പ പറഞ്ഞു വേണ്ട പൊന്നുമോനെ നിനക്കാരോ സമ്മാനമായി തന്നതാണ് അതുകൊണ്ട് ഉപ്പാക്കത് വേണ്ട ഉപ്പാന്റെ കുട്ടി തന്നെ ധരിച്ചോ ഇല്ല ബാപ്പാ പറ്റൂല്ല എന്റെ ബാപ്പാ എനിക്കൊരുപാട് കുഞ്ഞുടുപ്പുകൾ വാങ്ങി തന്നവരാണ് എന്നെ സ്നേഹിച്ചവരാണ് എന്നെ ഇഷ്ടപ്പെട്ടവരാണ് എന്നെ ബഹുമാനിച്ചവരാണ് അതുകൊണ്ട് ഉപ്പാ ഇത് നിങ്ങൾ ധരിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് പ്രിയപ്പെട്ട ഉപ്പാക്ക് ആ കമീസ് ധരിപ്പിച്ചു കൊടുത്തിട്ട് അള്ളാന്റെ പ്രവാചകർ കിടന്നുറങ്ങുന്ന പരിശുദ്ധമായ മസ്ജിദ് നബവിയുടെ അരികിലേക്കൊന്ന് കൊണ്ടുവരികയാണ് മുഴുവനും എഴുന്നേറ്റു സഹാബത്ത് മുഴുവനും വേദനയോടെ സങ്കടത്തോടെ ദുഃഖത്തോടെ ദുരിതത്തോടെ ഇങ്ങനെ കാണുകയാ ഈ മകൻ ബാപ്പയെ കൊണ്ടുവന്നിട്ട് അള്ളാഹുവിന്റെ അരികത്ത് കൊണ്ടുവരുമ്പോ സുദ്ദീഖ് തങ്ങൾ പറഞ്ഞു അൽഹംദുലില്ലാഹ് ഉപ്പയോട് ഇത്രയും സ്നേഹത്തോടെ വരുന്ന ഒരു കുട്ടിയെ കണ്ടിട്ടില്ല ഒരു മകനെ കണ്ടിട്ടില്ല മോനെ നിന്റെ ബാപ്പയെ ചുമന്നു കൊണ്ടുവന്നത് നിന്റെ ബാപ്പയ്ക്ക് നോമ്പു തുറപ്പിച്ചത് നിന്റെ ബാപ്പയെ കുളിപ്പിച്ചത് നിന്റെ ബാപ്പാന്റെ കവിൽത്തടത്തിന് മുത്തം കൊടുത്തത് ഇതെല്ലാം സ്വതക്കയുടെ പ്രതിഫലമോ ഇബാദത്തിന്റെ പ്രതിഫലമോ സന്തോഷത്തിന്റെ മാധുര്യമോ എന്ന് പറഞ്ഞു പോകുമ്പോ എന്റെ സഹോദരങ്ങളെ എല്ലാ സ്ഥലങ്ങളിലും പ്രഭാഷണങ്ങളുണ്ട് ഉമ്മമാരെ പറ്റി വാതോരാതെ വാതകൾ പറയുന്നുണ്ട് എന്തേ പ്രിയപ്പെട്ട ഉപ്പയെ പറ്റി പറയാൻ കഴിയാത്തത് എന്തേ പ്രിയപ്പെട്ട ബാപ്പ ചെയ്തത് ശരീരങ്ങൾ ചുക്കുചുളിഞ്ഞ് ഒരുപാട് രോഗങ്ങളും സങ്കടങ്ങളും പ്രയാസങ്ങളുമായി വീടിന്റെ കത്തട്ടിൽ കഴിഞ്ഞുകൂടുന്നു എന്തേ കാരണം അവരുടെ ചെറുപ്പകാലത്ത് സുബഹിന്റെ ബാങ്ക് കേൾക്കുമ്പോ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്നുള്ള ബാങ്ക് കേൾക്കുമ്പോ ചാടി എഴുന്നേൽക്കുന്നവരാ അവര് പള്ളിയിലേക്ക് പോകുന്നവരാ അവര് ജോലി ചെയ്യുന്നവരാ തലേ ദിവസം ജോലി ചെയ്തിട്ടുള്ള വേദന മാറുന്നതിന് മുമ്പ് അല്ലാഹുവേ എന്റെ പൊന്നുമക്കൾ വളരുകയാണ് 10 വയസ്സുള്ളവനാണ് 11 വയസ്സുള്ളവനാണ് 12 വയസ്സായവനാണ് അതുകൊണ്ട് അവനിക്കൊരു അവനിക്കൊരു സങ്കടം വരാൻ പാടില്ല ഒരു ദുഃഖം വരാൻ പാടില്ല ഒരു പ്രയാസം വരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് പ്രിയപ്പെട്ട ഉപ്പാ അവിടെ നിന്ന് ജോലിക്ക് വേണ്ടി പോയവരാണ് എത്രയോ പാവപ്പെട്ട പ്രവാസികള് എരിപൊരു കൊള്ളുന്ന വെയിലത്ത് കിടന്നിട്ട് ജോലി ചെയ്തുകൊണ്ട് കടന്നു വന്നിട്ട് നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോ അവർക്ക് മിച്ചമെന്ന് പറയാ അവരുടെ കുടുംബക്കാര് പോലും അവരെ ഒറ്റപ്പെടുത്തുന്നുണ്ട് രോഗങ്ങളാണ് സങ്കടങ്ങളാണ് പ്രയാസങ്ങളാണ് ദുഃഖങ്ങളാണ് എന്നാല് സ്വഹാബോ അവരൊന്ന് കിടന്നു പോയാൽ അവർക്കൊന്ന് രോഗം വന്നാ അവരെ നിങ്ങളൊന്ന് ചേർത്ത് പിടിക്കോ അവർക്കൊരു സങ്കടം വന്നാൽ അവർക്കൊരു ദുഃഖം വന്നാൽ നിങ്ങൾ അവരെ ചേർത്ത് പിടിക്കണം അവരെ സന്തോഷത്തോടെ കൊണ്ടുവരണം അത് നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു മാധുര്യമാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ വിജയമാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ സന്തോഷമാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റുന്ന ഒരു അമൂല്യമായ ഒരു മുത്താണ് നിങ്ങളുടെ പ്രിയപ്പെട്ട ഉപ്പ അതുകൊണ്ട് ഒരിക്കലും അവരെ മറക്കാൻ പാടില്ല ഒരിക്കലും
സന്തോഷത്തോടെ കടന്നു വരുന്നവരെ മനസ്സുപൊട്ടി കരഞ്ഞു ദുആ ചെയ്യാൻ പോകുന്ന
പോകുന്ന ഈ മജ്‌ലിസില് ഒരുപാട് ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരുണ്ട് ഒരുപാട് ഉപ്പമാരുണ്ട് ഒരുപാട് ഉമ്മമാരുണ്ട് ഇൻഷാ അല്ലാ നിങ്ങൾ ആരെയും ഞാൻ പിഴിയാൻ വന്നവനല്ല നിങ്ങളെല്ലാവരും ഒരുപാട് സമ്പത്തുള്ളവരാണെന്ന് ഞാൻ പറയില്ല നമ്മളെ ഒരുപാട് പൊന്ന് പോലെ നോക്കിയിരുന്ന നമ്മുടെ ഉപ്പയും ഖബറിലാണ് നമ്മുടെ ഉമ്മയും ഖബറില അവർ നമ്മളെ വിളിക്കുന്നുണ്ട് മക്കളെ വനഹനു ഫീ ഖുർബതിനാ ഉഖുറുനാ വലാ തബ്ഖുലു അലൈനാ മക്കളെ നിങ്ങൾക്ക് എത്ര സ്നേഹം തന്നവരാണ് എത്ര സന്തോഷം തന്നവരാണ് എത്ര ഇഷ്ടം തന്നവരാണ് അതുകൊണ്ട് മക്കളെ ഞങ്ങൾ ഈ ഖബറിന്റെ ഉള്ളിൽ തനിച്ച നിങ്ങൾക്ക് ലക്ഷക്കണക്കാന രൂപകൾ നമ്മൾ വാരി തന്നവരല്ലേ ഇന്ന് ഞാനും നീ ഖബറിൽ ഒറ്റക്ക ഞാനും നീ ഖബറിൽ തനിച്ചാണ് പ്രിയമുള്ള സഹോദരങ്ങളെ ഈ ദുനിയാവിന്റെ പുറത്തുനിന്ന് വിട പറയുന്ന സമയം നമ്മുടെ മുമ്പിൽ നമ്മൾ ചെയ്തിട്ടുള്ള നന്മകൾ മാത്രമേ ഉള്ളൂ മുത്തിലഹു മാലുഹു വലദുഹു വഅമലുഹു അവന്റെ അമലുകൾ അവന്റെ സമ്പാദ്യങ്ങളെല്ലാം അവന്റെ മക്കളെ പോലും അല്ലാഹു തആല രൂപപ്പെടുത്തി ഇങ്ങനെ കാണിച്ചു തരും ആ സമയം നമുക്കെല്ലാവർക്കും രക്ഷപ്പെടാൻ പറ്റണം ഇന്നും ഈ സമയവും നമ്മൾ ഇവിടെ നിൽക്കുമ്പോഴും ഇവിടെ ഇരിക്കുമ്പോഴും നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പമാർ നമ്മുടെ ഉമ്മമാർ അവർ നമ്മളെ നോക്കുകയാണ് അല്ലാ എന്റെ കുട്ടി എന്നെ ഓർക്കുമോ എന്റെ പ്രിയപ്പെട്ടവർ എന്നെ ഒന്ന് ഓർക്കുമോ എന്റെ പുന്നാര മക്കൾ എന്റെ കാര്യങ്ങളൊന്നും ഏറ്റെടുക്കുമോ ഖബറിന്റെ ഉള്ളിൽ ആരും അവരെ സഹായിക്കാനില്ല ഇവിടെ ഇരിക്കുന്ന ഓരോ മകനും ഓരോ മകളും നിങ്ങൾ വിചാരിച്ചാൽ ആ പാവപ്പെട്ട സാധുക്കളെ നല്ലതുപോലെ സഹായിക്കാൻ പറ്റും സഹോദരങ്ങളെ നിങ്ങൾക്ക് ഒരുപാട് സദക്ക ചെയ്തവരാണ് നമ്മുടെ ഈ ഭാഗത്തൊക്കെ ഉള്ളവർ ഒരുപാട് നന്മകൾ ചെയ്യുന്നവരാണ് ഒരുപാട് സന്തോഷത്തിന്റെ വടികളിലൂടെ നിങ്ങൾ എല്ലാവരും കടന്നു വരുന്നവരാണ് സദക്ക ചെയ്യാൻ നമ്മുടെ ഈ ഭാഗത്ത് വലിയ ഉഷാറാണല്ലോ എന്നാൽ ഞാൻ പറയാൻ നമ്മളൊക്കെ ചെയ്ത നന്മകൾ എന്റെ പ്രിയപ്പെട്ടവരെ നമുക്കൊക്കെ ലഭിച്ചിട്ടുണ്ടോ അതിന്റെ എല്ലാ പ്രതിഫലവും അല്ലാഹു തരുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുത്തു മുഅ്മിനീങ്ങളെ ഇന്ന് രാത്രി ഞാനോ നിങ്ങളോ ആർക്കും തന്നെ പറയാൻ കഴിയില്ല ആരാ മരിക്കാന്ന് പറയാൻ കഴിയില്ല ആരാ വിട പറയാന്ന് പറയാൻ കഴിയില്ല അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എന്റെ സഹോദരിമാരോട് പറയാൻ അൽഹംദുലില്ലാഹ് ഉടനെ തന്നെ ഇതിന്റെ കീഴിൽ ഒരുപാട് നന്മകൾ ചെയ്ത ഈ പരിശുദ്ധരായ സംഘാടകരോടൊപ്പം നമ്മളും ഒന്ന് അണിയായിട്ടൊന്ന് കടന്നു വരണം അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ് അൽഹംദുലില്ലാഹ് പാവപ്പെട്ട മൂന്നാല് പെൺകുട്ടികളുടെ വിവാഹത്തിന്റെ കാര്യം അവരെന്നോട് ഇങ്ങനെ സൂചിപ്പിച്ചിട്ടുണ്ട് ഞാൻ ആരെയും നിങ്ങളെല്ലാവരും കൊടുത്തേ പറ്റൂ എന്ന് പറയാൻ വന്നവനല്ല പക്ഷേ അല്ലാഹു ചില ആളുകളെ സെലക്ട് ചെയ്യും സാധുക്കളെ സഹായിക്കാൻ നമ്മൾ സഹായിക്കുമ്പോ നമ്മൾ മറ്റൊരാളെ സഹായിക്കുമ്പോ അല്ലാഹു നമ്മളെ സഹായിക്കും നമ്മുടെ സങ്കടങ്ങൾ അല്ലാഹു മാറ്റിത്തരും അല്ലാഹു നമ്മുടെ വിഷമങ്ങൾ മാറ്റിത്തരും അതുകൊണ്ട് സഹോദരങ്ങളെ ഞാൻ ചോദിക്കാൻ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും നിങ്ങളൊന്ന് മനസ്സ് കൊടുത്താൽ ആ പാവപ്പെട്ട പെൺകുട്ടികൾക്ക് എന്തെങ്കിലും ഒന്ന് കൊടുത്തിട്ട് ഇൻഷാ അല്ലാഹ് വിവാഹം കഴിച്ചു കൊടുക്കാൻ പറ്റും അതുകൊണ്ട് അല്ലാഹ് ബഹുമാനപ്പെട്ട സയ്യിദ് അവർകളൊക്കെ നമ്മുടെ സദസ്സിലുള്ളപ്പോ ഒരുപാട് നേരം നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നതും അതപകടമാണ് അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറയാൻ അല്ലാഹുവേ കരുണക്കടലായ തമ്പുരാനെ കാരുണ്യവാനായ അല്ലാഹ് മാലിക്കുൽ മുലൂക്കായ അല്ലാഹ് ഈ പരിശുദ്ധമായ മജ്‌ലിസിൽ അല്ലാഹുവേ നന്മകൾ ഒരുപാട് വിളവെടുക്കുന്ന ഈ പരിശുദ്ധമായ മജ്‌ലിസിൽ അല്ലാഹ് ഉസ്താദെ അധികമൊന്നും എന്റെ കയ്യിൽ കൊടുക്കാനില്ല എന്നാലും ഇൻഷാ അല്ലാഹ് ഞാനൊരു കാപ്പവന്റെ സ്വർണമെങ്കിലും കൊടുക്കുമെന്ന് പറയാൻ ഞാൻ ഒന്ന് ചോദിച്ചിട്ടില്ല അരപ്പവൻ ചോദിച്ചിട്ടില്ല മുക്കാല് ചോദിച്ചിട്ടില്ല ഇരിക്കുന്ന എല്ലാവർക്കും ഇവര് സന്തോഷത്തിന്റെ സന്തോഷത്തിന്റെ ഭാഗമാകാൻ നിങ്ങൾ എല്ലാവരും മനസ്സ് കൊടുക്കുമ്പോ ഇനി അങ്ങനല്ല ഉസ്താദെ ഞാൻ ഒരു പവൻ ഞാൻ കൊടുക്കുമെന്ന് പറയാൻ ഈ മജ്‌ലിസിൽ ആരെങ്കിലും പറഞ്ഞാ അൽഹംദുലില്ലാഹ് അല്ലാഹുവേ മാരകമായ രോഗങ്ങൾ കൊടുക്കല്ല അല്ലോ ശരീരങ്ങൾ കീറി മുറിക്കുന്ന രോഗങ്ങൾ കൊടുക്കല്ല അല്ലോ അറ്റാക്ക് പോലെ ക്യാൻസർ പോലത്തെ രോഗങ്ങൾ കൊടുത്തിട്ട് നീ സങ്കടപ്പെടുത്തല്ലേ അല്ലോ അതുകൊണ്ട് അഹ്ലുബൈത്തിൽ പെട്ട
സീദന്മാരൊക്കെ നമ്മുടെ മജ്‌ലിസിലുള്ളപ്പോ അവരൊക്കെ മുൻനിർത്തിയിട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് പറയാൻ പറ്റോ? അല്ലാഹുവേ, ആര് പറഞ്ഞാലും നീ അവരെ തട്ടിക്കളയല്ല അല്ലാ, നീ സ്വീകരിക്കാതെ മടക്കല്ലേ അല്ലാ.